بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى والدين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപങ്കന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമയെയും എം എ ഉസ്താദിനെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരായ സയ്യിദന്മാരെയും നേതാക്കളെയും സ്മരിക്കാൻ ഒത്തുചേർന്ന നമ്മെ അവരോടൊപ്പം നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിപ്പിച്ച് റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുഞ്ചിലത്ത് ഇന്ന് ഉച്ചക്ക് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ സംസാരിച്ച വിഷയം പൂർത്തീകരിക്കാൻ അവിടെ കഴിഞ്ഞില്ല, ബാക്കി ഇവിടെ പറയൂ എന്നാണ് പറഞ്ഞത്. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞ് വേറൊരു പരിപാടിക്ക് കൂടി പോകാനുള്ളത് കൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടന്ന് പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലാ നബീന വലിഹി സലാം അവിടുത്തെ ദുആയാണ് അവിടെ പ്രസംഗിച്ചത്. റബ്ബി ജഅൽനി മുഖീമസ് സലാഹ്
ومن ذريتي ربنا وتقبل دعاء. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, എന്നെ നീ നല്ല നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്ന ആളാക്കി തരണം. വമിൻ ദുരിയതി, എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാക്കി തരണം. റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹ് എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. ഈ ആയത്ത് വളരെ വിശദമായി ഇന്നലെ തിരൂരിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയം കിട്ടുമ്പോൾ കേൾക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. ഇത് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയാണ്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബനാ ഗ്ഫിർലി വലിവാലിദയ്യ وللمؤمنين يوم يقوم الحساب. الله എനിക്ക് നീ പൊറുക്കണം, എനിക്ക് നീ മാപ്പ് തരണം, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ നീ പൊറുക്കണം. വലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. വലിൽ മുഅ്മിനീൻ, സർവവിശ്വാസികൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. يوم يقوم الحساب, അന്ത്യനാളിന്റെ ദിവസം നിന്റെ പൊറുതി ലഭിക്കുന്ന അന്ത്യനാളിന്റെ ദിവസം നിന്റെ മാപ്പ് ലഭിക്കുന്ന നല്ല വിശ്വാസികളെ കൂട്ടത്തിൽ അല്ലാഹ് എന്നെയും നീ പെടുത്തി തരണേ അല്ലാഹ്. എന്റെ ഉമ്മനെയും വാപ്പനെയും പെടുത്തണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ മുഴുവനും പെടുത്തണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയ, ആ ദുആയിനെ കുറിച്ചാണ് അവിടെ ഇതുവരെ സംസാരിച്ചു വന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ ഉമ്മനോടും വാപ്പനോടും കാണിച്ച സ്നേഹം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാപ്പനോടും ഉമ്മനോടും മക്കൾക്ക് വലിയ കടപ്പാടാണ്. ബാപ്പനോടും ഉമ്മനോടും വലിയ കടപ്പാട് യഥാർത്ഥത്തിൽ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, വലിയ വൻകുറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തന്നത് മൂന്നെണ്ണമാണ്. ഉടനെ തന്നെ കൊല്ലാ ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹ്, എന്താണത് എന്ന് പറഞ്ഞു തരൂ നബിയേ. قال النبي صلى الله عليه وسلم الاشراك بالله വലിയ തെറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ് ലോക സൃഷ്ടാവായ റബ്ബിനെ പങ്കുചേർക്കുക എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തൊരു മറ്റൊരു ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത്. അല്ലാഹല്ലാത്ത മറ്റൊരാൾ ആരാധനക്കർഹനായി ഉണ്ട് എന്ന് പറയലും വിശ്വസിക്കലും വൻകുറ്റങ്ങളിൽ പെട്ടതാണ്. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ അവിടെ വെച്ചത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയാണ്, ഒന്നാമത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, രണ്ടാമത്തത് ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തലാണ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ, അതേ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ ഖുർആൻ പറഞ്ഞത്? ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും, ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ وَبِالْوَالِدَيْنِ إِحْسَانًا. ഖുർആൻ
പറയുന്നു, ഖുൽ നബി അങ്ങ് പറയൂ, തആലൂ അവരോട് വരാൻ പറയൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, ലോകസൃഷ്ടാവായ റബ്ബ് നിങ്ങൾക്ക് ഓതിക്കരുതുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അല്ലാ തുശ്രികൂ ബില്ലാ അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, ആ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. വബിൽവാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കലാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, ഔസാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅശറ കലിമാത്ത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എന്നോട് 10 കാര്യങ്ങളെ കൊണ്ട് വസീയത്ത് ചെയ്തു. അതിലൊന്നാമത്തത് ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. വഇൻ ഖുതിൽത ഔ ഹുരിഖത ഔ ഹുരിഖത, നിന്നെ കൊല ചെയ്യപ്പെട്ടാലും തൂക്കിലേറ്റും എന്ന് പറഞ്ഞാലും നീയല്ല നിന്നെ തീയിലിട്ട് കരിക്കും എന്നാലും അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ നിയമം വന്നാലും എന്ത് തന്നെ ആര് പറഞ്ഞു പേടിപ്പിച്ചാലും അവരെ ഈമാൻ എങ്ങനെ ഉരുകിപ്പോകും എന്ന ധാരണ ഏതെങ്കിലും ആളുകൾക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് വെറും സ്വപ്നം മാത്രമാണ്. അവരൊരിക്കലും അത് അംഗീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ മനസ്സ് തിരിച്ചവനാണെങ്കിൽ അവൻ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കൂല. അവൻ അള്ളാഹുവിനെ അറിഞ്ഞവനാണെങ്കിൽ അവനതിന് സാധിക്കൂല, അവന്റെ മനസ്സ് അത് അനുവദിക്കൂല. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തുശ്രിക് ബില്ലാഹി ഷൈആ, അള്ളാഹുവിനോട് ഒരു ശൈനയും നീ പങ്കു ചേർക്കാൻ പാടില്ല, കൂറ് ചേർക്കാൻ പാടില്ല. നിന്നെ കൊല ചെയ്യപ്പെട്ടാലും അല്ല നിന്നെ തീയിലിട്ട് കരിച്ചാലും ഇതിൽ നിന്ന് മാറാൻ പാടില്ല. ഇത് പറഞ്ഞിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങൾ ഉപദേശിക്കുകയാണ്, വലാ തഉഖന്ന വാലിദൈക, നിന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എത്ര വലിയ കാര്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അതെടുത്ത് പറയുന്നത്, എത്ര വലിയ കാര്യമായിട്ടാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ എടുത്തു പറയുന്നത്. ആദ്യം പറഞ്ഞത് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല. ഇത് പറഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആൻ പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു, വലാ തഉഖന്ന വാലിദൈക, നിങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവരാകാൻ പാടില്ല. ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തം എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. ഉമ്മന്റെയും ബാപ്പന്റെയും സന്തോഷം ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ അവന് കയ്യിൽ ലഭിക്കുന്ന വലിയൊരു സമ്പാദ്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ, നമ്മൾ അവരെ മാതാപിതാക്കളോട് ജനങ്ങളോട് നമ്മൾ അതേ വസീയത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ് വസീയത്ത് ചെയ്തത്? അതേ ബിവാലിദൈഹി ഇഹ്സാനാ, അതേ മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്തു കൊടുക്കണേ. ആ മാതാപിതാക്കൾക്ക് പ്രായമെത്തിയാലോ, അവർക്ക് പ്രായമെത്തിയാൽ നിങ്ങൾ അവരെ വല്ലാതെ ബഹുമാനിക്കണം. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. അവരിഷ്ടപ്പെടാത്ത ഒരു വാക്കും സംസാരിക്കാൻ പാടില്ല. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, ആ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. മാതാപിതാക്കൾക്ക് അല്ലാഹുവിന്റെ ദീന് നൽകിയ സ്ഥാനം ചെറുതല്ല.
ഞാനിപ്പോ കൊടയിൽ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, മാതാപിതാക്കളുടെ പൊരുത്തക്കേട് സമ്പാദിച്ചതിന്റെ കാരണത്താൽ കബറിലെത്തിയിട്ടും സമാധാനത്തിൽ കിടക്കാൻ കഴിയാത്ത ആളുകളെ ചരിത്രം. അതേപോലെ കബറിൽ പോകുന്നതിന്റെ മുമ്പ് തന്നെ സ്വന്തം ഉമ്മയുടെ തലയിൽ ടെറസിന്റെ മേലെ നിന്ന് വല്ലതും തട്ടിയിട്ട് ഉമ്മാന്റെ തലയിലായോ എന്ന് ഭയപ്പെട്ടതിന്റെ കാരണത്താൽ 700 വർഷം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് തൗബ ചെയ്ത മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലാ നബീനാ വലിഹിസലാം അവിടുത്തെ കാലത്ത് ജീവിച്ചിരുന്നൊരു സാലിഹായ മനുഷ്യന്റെ ചരിത്രവും ഞാൻ അവിടെ പറഞ്ഞിരുന്നു. ഉമ്മന്റെയും ബാപ്പന്റെയും പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ സമ്പാദ്യമാണ്. കൂട്ടത്തിൽ ഞാൻ അവിടെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലഘട്ടമാണ്. സ്വന്തം ഉമ്മനെ മനസ്സിലാക്കാൻ കഴിയാത്ത, സ്വന്തം ബാപ്പനെ മനസ്സിലാക്കാൻ കഴിയാത്ത, സ്വന്തം ബാപ്പനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മക്കള് വളർന്നു വരുന്ന കാലമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു കുട്ടി, ആ കുട്ടി ബാപ്പനെ വേണ്ടതുപോലെ ആദരിക്കുന്നില്ല, ബാപ്പനോട് വേണ്ടതുപോലെ നല്ല നിലക്ക് സംസാരിക്കുന്നില്ല എന്ന് ബാപ്പ പറഞ്ഞപ്പോ ആ കുട്ടിയോട് വിളിച്ച് വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോ ആ കുട്ടിയുടെ മറുപടി, ബാപ്പ ഉണ്ടാക്കി വെച്ച കടം അത് ചെറുതല്ല, ഞാൻ എന്റെ ജീവിതം മുഴുക്കെ അധ്വാനിച്ചാലും ബാപ്പാന്റെ കടം വീട്ടി തീർക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അങ്ങനെ കടാക്കി വെച്ചിട്ടുണ്ട് ബാപ്പ, അതുകൊണ്ട് തന്നെ ബാപ്പാനെ ബഹുമാനിക്കാൻ പറ്റൂല എന്നാ പറയുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുത്തിട്ട് പരീക്ഷിക്കും, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ചിലരെ അള്ളാഹു തആല തിരിച്ചു വാങ്ങിയിട്ട് പരീക്ഷിക്കും, ചിലർക്ക് അള്ളാഹു തആല മരണം വരെ കൊടുത്തിട്ട് പരീക്ഷിക്കും, ചിലർക്ക് തീരെ കൊടുക്കാതെ പരീക്ഷിക്കും. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പല വിധത്തിലാണ്. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, വളരെ ചെറിയ പ്രായമാണ് പക്ഷേ ഭയങ്കര തൗഫീഖാണ്, കച്ചവടത്തിൽ ഭയങ്കര പുരോഗതിയാണ്, തൊട്ടത് തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ബർക്കത്താണ്. എന്നാ വേറെ ചില ആളുകള് അവരെത്ര വർഷമായി അധ്വാനിക്കുന്നു, എത്ര അധ്വാനിച്ചാലും അവര് പുരോഗതിയിൽ എത്തുന്നതായി കാണുന്നില്ല. പുരോഗതിയിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല, കച്ചവടം വേണ്ടതുപോലെ വിജയിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെയും ചിലരുണ്ടാകാം. ഇതിന്റെ കാരണത്താൽ ഒന്നും ഒരിക്കലും ഒരു ഭർത്താവിനെയോ ബാപ്പനെയോ ഉമ്മനെയോ അല്ലെങ്കിൽ മക്കളെയോ തെറി വിളിക്കാനുള്ള വകുപ്പില്ല. ഇതിന്റെ പേരിൽ ബാപ്പനെ ഇകഴ്ത്താനുള്ള വകുപ്പില്ല. ഇതിന്റെ പേരിൽ ബാപ്പനെ നിസാരപ്പെടുത്താനുള്ള വകുപ്പില്ല. ഓ എന്റെ വയലുകൾക്കുന്ന ചെറുപ്പക്കാരേ, ബാപ്പന്റെയും ഉമ്മന്റെയും പൊരുത്തമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് വിജയത്തിന്റെ നിധാനം എന്നുറച്ച് വിശ്വസിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ കലീമുല്ലാഹി മൂസ, മഹാനായ കലീമുല്ലാഹി മൂസ അലാ നബീനാ വലിഹി സലാം, ആ മൂസ നബി അലൈഹി സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നു. മൂസ നബി അലൈഹി സലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരാള് കൊല ചെയ്യപ്പെട്ടു പോയി. എന്തിനാണ് കൊല ചെയ്യപ്പെട്ടു പോയത്? കൊല ചെയ്യപ്പെട്ടതിന്റെ കാരണം ഇയാളെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട് എന്നതാണ്. സമ്പത്തിന്റെ കാരണത്താൽ ഈ മനുഷ്യനെ കൊല ചെയ്യപ്പെട്ടു പോയി. ആ പതേ അനന്തരാവകാശം കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഇളാപ്പയുടെ മകൻ, അയാള് ചിന്തിച്ചു വേറൊരാൾ ഇയാൾക്ക് അനന്തരെടുക്കാൻ ബാക്കിയില്ലല്ലോ, അവ ഇയാൾ ഇനിയും കുറെ കാലം ജീവിച്ചാൽ ഞാനെങ്ങാനും അതിന്റെ മുന്നേ മരിച്ചുപോയാൽ, ഇയാള് മരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എനിക്ക് ആ സമ്പത്ത് അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിക്കാതെ പോകുമല്ലോ. ഇയാളെ കയ്യിലുള്ള സമ്പത്ത് കയ്യിലാക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി ഇയാളെ കൊന്നു കളയലാണ്. അങ്ങനെ ചിന്തിച്ചു ഒരു മനുഷ്യൻ, മഹാനായ കലീമുല്ലാഹി മൂസ അലാ നബീനാ വലിഹിസ്സലാം. ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് സ്വന്തം എളാപ്പയുടെ അല്ലെങ്കിൽ സ്വന്തം ബാപ്പന്റെ സഹോദരന്റെ കയ്യിലുള്ള പണം കയ്യിലേക്ക് കിട്ടണമെങ്കിൽ അയാളെ കൊന്നിട്ട് പണം കയ്യിലേക്ക് തട്ടിയെടുക്കാമെന്നാണ്, തെറ്റിദ്ധാരണയാണ്. അങ്ങനെ പണം തട്ടിയെടുത്തത് കൊണ്ട് മറ്റൊരാളെ വഞ്ചിച്ചത് കൊണ്ട് ഒരിക്കലും പണം സമ്പാദിക്കാൻ കഴിയില്ല.
അള്ളാഹു ആണ് കൊടുക്കുന്നവനെന്ന് ഉറച്ച് വിശ്വസിക്കണം. അള്ളാഹു ആണ് തടയുന്നവനെന്ന് ഉറച്ച വിശ്വാസം വേണം. ആ റബ്ബാണ് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന കൊടുതിക്കാരൻ എന്ന് ഉറച്ച വിശ്വാസം വേണം. കട്ടിട്ട് പണക്കാരനാകാം എന്നൊരിക്കലും ചിന്തിച്ചേക്കരുത്. മറ്റൊരാളെ വഞ്ചിച്ചിട്ട് പണക്കാരനാകാം എന്ന് ചിന്തിച്ചേക്കരുത്. വൈലുല്ലിൽ മുതഫിഫീ الذين اذا اكتالوا على الناس يستوفون واذا قالوهم او وزنوهم يخسرون ويلاغുന്ന നരകം വൈലുൽ ലിൽ മുതഫഫീൻ പരിശുദ്ധ ഖുർആൻ പറയാണ്. ഒരു കൂട്ടം ആളുകൾക്കുള്ളതാണ് അത്. ആരാ? الذين اذا اكتالوا على الناس يستوفون പരിശുദ്ധ ഖുർആൻ പറയാണ്. ആരാണ് അത്? തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്തുന്ന, തൂക്കത്തിലും അളവിലും വ്യത്യാസം വരുത്തി വഞ്ചന നടത്തുന്ന ആളുകൾ, അത്തരം ആളുകൾക്കാണ് വൈലാകുന്ന നരകം എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. എന്നോട് വിദേശ രാജ്യത്തുള്ള ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞു, കടയില് ഭയങ്കര കളവ്. എങ്ങനെ? കടയില് ഭയങ്കര കളവ്. കളവ് നടന്നപ്പോൾ ക്യാമറ വെച്ചു. ക്യാമറ വെല്ലുന്ന കള്ളൻ. ക്യാമറയിൽ കുടുങ്ങാനെ കളവ് നടത്താൻ പഠിച്ചു പോയി. ദ്വാരക്കണം സലാമത്തായി കിട്ടാൻ ദ്വാരക്കണം എന്ന് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. എന്റെ ഈമാനുള്ള വിശ്വാസികളെ കട്ടിട്ടെങ്ങനെയാണ് പണക്കാരനാകല്? മറ്റുള്ളവനെ വഞ്ചിച്ചിട്ടെങ്ങനെയാണ് പണക്കാരനാകല്? ഇനി അഥവാ ഒരാളെ കയ്യിൽ അങ്ങനെ കട്ടിട്ട് പണക്കാരനായാലോ, അവൻ ഖിയാമത്ത് നാളെ വരെ തിന്നുന്നത് ഹറാം തന്നെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, വലിയ പണക്കാരനാ, കോടിക്കണക്കിന് ഉറുപ്പിന്റെ ആസ്തിയുണ്ട്. മക്കളോ ഒരൊറ്റ ഒന്ന് എണ്ണിക്കാണിക്കാൻ പറ്റുന്നതില്ല. ആ മക്കൾ മുഴുവനും തമ്മാടികൾ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയായി പോയാൽ കോടിക്കണക്കിന് ഉറുപ്പികണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾക്ക് മനസ്സമാധാനം ഉണ്ടാവോ? ഉണ്ടാവോ? കോടിക്കണക്കിന് ഉറുപ്പികന്റെ ആസ്തിയുണ്ട്, പക്ഷേ ഒരൊറ്റ മക്കള് നല്ലതായി പറയാനില്ല. എല്ലാം കള്ളന്മാരാ, അല്ലെ? എല്ലാം ദീനില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവോ? ഇലാ യൗമിൽ ഖിയാമ, അവന്റെ മരണത്തിന്റെ ദിവസം വരെയും അവനക്ക് സമാധാനം ഉണ്ടാകൂല. മരണത്തിന്റെ ശേഷവും അവന് മനസ്സമാധാനം ഉണ്ടാകൂല. എന്താ കാരണം? മരിച്ച് കബറിലെത്തിയാലും ആ മക്കളെ വകയിൽ ഒരു ഫാത്തിഹ കിട്ടൂലല്ലോ, ആ മക്കളെ വകയിൽ ഒരു ദുആ കിട്ടൂലല്ലോ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, വലദുൻ സാലിഹു യദുഉ ലഹു, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, അത് മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, എന്നാ മറ്റൊരാളെ വഞ്ചിച്ച് കട്ടെടുത്ത് പണമുണ്ടാക്കിയിട്ട് മക്കളെ ഹറാം തീറ്റിച്ചിട്ട് വളർത്തിയെടുത്ത ആ മക്കളെ കയ്യിലേക്ക് ഈ പണം കൊടുത്തിട്ട് എന്ത് കാര്യമാണ്? അവൻ കഴിച്ച ഭക്ഷണം മുഴുവനും ഹറാമാണെന്നല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റുള്ളവന്റെ കട്ടെടുത്തിട്ടുള്ള ഭക്ഷണം നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് അവന്റെ മാംസമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര സമ്പാദിച്ചിട്ട് എന്താ കാര്യം? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാൾ കോടിക്കണക്കിന് ഉറുപ്പിയ സമ്പാദിച്ചു, മുഴുവനും കട്ടിട്ടുണ്ടാക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറിയ പല്ല് വേദന വന്നാ തികയുന്ന പണുണ്ടോ നമ്മളെ കയ്യിൽ? ആ പല്ല് വേദനക്ക് തികയുന്ന പണുണ്ടോ നമ്മളെ കയ്യിൽ? തലവേദനക്ക് തികയുന്ന പണമുണ്ടോ നമ്മളെ കയ്യിൽ? ഇല്ല. അല്ലാഹു പണത്തിലുള്ള ബറക്കത്ത് ഊരിക്കളഞ്ഞാൽ, അല്ലാഹു ഈ തന്ന പണം നീ കട്ടെടുത്തിട്ടാണ് കിട്ടിയതെങ്കിൽ അതിലുള്ള ബറക്കത്ത് ഊരിക്കളഞ്ഞാൽ, മക്കൾക്ക് എന്തെങ്കിലും രോഗം തന്ന് പരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകുമോ? അല്ലാഹു ആണ് കൊടുക്കുന്നവൻ എന്ന ഉറച്ച വിശ്വാസം വേണം. അവനാണ് തടയുന്നവൻ എന്ന ഉറച്ച വിശ്വാസം വേണം. മഹാന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് സംഭവിച്ച ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ പറയാണ്. വൈദ ഖാല മൂസാ ലി ഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി,
ആ മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? നിങ്ങളൊരു പരിശുദ്ധയെ പശുവിനെ അറുക്കാൻ വേണ്ടി ലോക സൃഷ്ടാവായ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? എന്താണ് ആ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഗനിയുൻ, അയാള് വലിയ പണക്കാരനായിരുന്നു. വലഹു, അയാൾക്കുണ്ട് ഒരു ഇബ്നു അം, ഒരു പിതൃ സഹോദരന്റെ മകനുണ്ട്, ഫഖീറും ഫഖീറായ ഒരു മനുഷ്യൻ. ലാ വാരിസ ലഹു, ഈ പണക്കാരന് മറ്റൊരു ഒരു ഒരു അനന്തരാവകാശിയും ഇല്ല. ഈ പറയുന്ന സിവാഹു, ഈ അളാപ്പാന്റെ അല്ലെങ്കിൽ മൂത്താപ്പാന്റെ, ഈ പിതൃ സഹോദരന്റെ, ബാപ്പന്റെ, ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനല്ലാത്ത ഒരാളും ഇയാളെ അനന്തരം എടുക്കാനില്ല. ഫലമ്മാ ത്വാല അലൈഹി മൗതു, ഈ പറയുന്ന കോടീശ്വരനായ പണക്കാരൻ ബനു ഇസ്രായേലികൾപ്പെട്ട ഈ മനുഷ്യൻ, ഇയാള് മരിച്ചു കിട്ടുന്നില്ല. മരിച്ചു കിട്ടിയാലല്ലേ ഇയാളെ പണം കയ്യിലേക്ക് കിട്ടൂ. അങ്ങനെയാണല്ലോ ദുന്യാവിനെ കുറിച്ച് ആലോചിക്കുന്നവൻ ചിന്തിക്കുന്നത്. എന്റെ ബാപ്പന്റെ കയ്യിൽ പണം ഉണ്ടായാൽ അതെനിക്ക് വലിയ സന്തോഷമായി കാണാൻ കഴിയണം. ജ്യേഷ്ഠൻ നല്ല സാമ്പത്തിക പുരോഗതിയുള്ളവനാണ്, അത് കണ്ടാൽ സന്തോഷിക്കാൻ കഴിയണം. അയൽവാസി നല്ല പാതേ സാമ്പത്തിക പുരോഗതിയുള്ള ആളാണ്, കണ്ട് സന്തോഷിക്കാൻ കഴിയണം. നാട്ടിലൊരാള് സാമ്പത്തികമായി ഇങ്ങനെ വളർന്നു വരികയാണ്, കണ്ട് സന്തോഷിക്കാൻ കഴിയണം. അത് ഈമാനുള്ള മനസ്സിന്റെ സ്വഭാവമാണ്. എന്നാ ഈമാനില്ലാത്തവനാണെങ്കിലോ അവൻ മറ്റൊരാളെ പണത്തിന്റെ വളർച്ച കാണുമ്പോ അവന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയി. അതുതന്നെയാ ഈ ബനു ഇസ്രായേലുകളിൽ കൂട്ടത്തിൽപ്പെട്ട ഈ സംഭവവും സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം പിതൃ സഹോദരന്റെ മകനാണ്, പക്ഷേ വാപ്പന്റെ ജേട്ടതേ മരിക്കാത്തതിന്റെ കാരണത്താൽ, ഈ ബനു ഇസ്രായേലുകളിൽപ്പെട്ട പണക്കാരൻ മരിക്കാത്തതിന്റെ കാരണത്താൽ ഇയാൾക്ക് വിഷമം തീരുന്നില്ല. ഇതിന്റെ കാരണത്താൽ അയാളുടെ സമ്പത്ത് അനന്തരമായി കിട്ടാൻ വേണ്ടി ഈ പണക്കാരനെ എളാപ്പയുടെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകൻ, പിതൃ സഹോദരന്റെ മകൻ കൊല ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ മയ്യത്ത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു, ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ചിലപ്പോൾ തിന്മ ചെയ്യുന്ന സമയത്ത് ഇബ്ലീസ് ഇങ്ങനെ ചെയ്യിപ്പിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ഇബ്ലീസിന്റെ വലയിൽ അങ്ങ് പെട്ടുപോയാൽ പിന്നെ എത്ര കേദിച്ചിട്ടും കാര്യമുണ്ടാകൂല. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ, എന്റെ വയലു കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരായ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ചിലപ്പോ അറിവില്ലാത്ത സുഹൃത്തുക്കളെ പറയും, ഇതൊന്ന് വലിച്ചു നോക്ക്, നല്ല സുഖം ഉണ്ടാവും. എന്താണ് സാധനം? കഞ്ചാവാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി അതല്ലെങ്കിൽ സിഗരറ്റാണ്, ബീഡിയാണ്, നിങ്ങൾ എന്തെങ്കിലും പേരിട്ടുള്ളി. ഈ സാധനം ശരീരത്തിന് മോശമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഈ സാധനം വലിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഒരാളും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇവന്റെ സുഹൃത്ത് പറയാണ്, ഇന്നൊരു ദിവസം മാത്രം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ സാധു ഒരു വട്ടം ട്രൈ ചെയ്താൽ പിന്നെ ട്രൈ ചെയ്യിപ്പിച്ചവനെ ഇടക്കിടക്ക് ട്രൈ ചെയ്യിപ്പിക്കാൻ ഇവന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരു വട്ടം വലിച്ചാൽ പിന്നെ അവന്റെ മനസ്സിങ്ങനെ മന്ത്രിക്കുകയാണ്, നാളെ അതേ സമയമാകുമ്പോ ഒന്നും കൂടി വലിച്ചു നോക്കിയാലോ, ഇന്നലെ വലിച്ചിട്ട് ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനിയിപ്പോ ഒരു ദിവസം കൂടി വലിച്ചിട്ട് എന്ത് സംഭവിക്കാനാ. അങ്ങനെ ഒരു ദിവസം കൂടി ചെയ്തു നോക്കൂ. അങ്ങനെ ഒരു ദിവസം കൂടി ചെയ്താൽ അതിൽ നിന്ന് അവൻ പിന്നെയും പിന്നോട്ട് പിന്നോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ദിവസം ഒരു വട്ടം കൂടി വലിച്ചു, മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ തോന്നിയാണ് വെറും ബാറ്റിൽ ഒന്ന് വലിച്ചു നോക്കിയാൽ എന്താ കുഴപ്പം. അങ്ങനെ വെറും ബാറ്റിൽ ഒന്ന് പരിശോധിച്ചു നോക്കി, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ രാത്രിയായപ്പോ വീണ്ടും ഉറങ്ങാൻ കിടക്കുമ്പോ ഒന്ന് വലിച്ചു നോക്കിയാൽ എന്താ കുഴപ്പം, ഒന്നുമില്ല. അൽഹംദുലില്ലാ, നല്ല ജോറിൽ ഇങ്ങനെ വർദ്ധിച്ച് 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 ഇങ്ങനെ വരും. അതേത് തിന്മയുടെയും സ്വഭാവമാണ്. തുടക്കത്തിൽ അവന്റെ മനസ്സവനോട് മന്ത്രിക്കുന്ന അവനെ തടയുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ പിന്നീട് പിന്നീട് ലജ്ജയില്ലാതെ അവന്റെ മനസ്സിലുള്ള ഹയാ മുഴുവനായി ഊരിപ്പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തിന്മയിലേക്ക് കടക്കുമ്പോൾ തുടക്കത്തിലാണ് തടയിടേണ്ടത്, അവസാനത്തിലല്ല. നമ്മളെ ഈ സമുദായത്തിൽപ്പെട്ട അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ പലരുടെയും അവസ്ഥ കാണുമ്പോൾ വലിയ വേദന തോന്നുകയാണ്.
ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും, സർവ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കും, അതിൽ ഇന്റർനെറ്റ് കയറ്റി കൊടുക്കും, എല്ലാ തോന്നിവാസത്തിനും അവസരം ഉണ്ടാക്കി കൊടുക്കും. എന്നാ ഈ പാവം ബാപ്പാക്ക് ഇത് നോക്കാൻ അറിയോ? അയാൾക്ക് സാധു ഒന്നും അറിയില്ല. ഉമ്മാക്ക് എന്തെങ്കിലും നോക്കാൻ അറിയോ? തീരെ അറിയൂല. രണ്ടാക്കും അറിയില്ല. ഈ ബാപ്പാനെയും ഉമ്മാനെയും വഞ്ചിച്ച് ഈ പെൺകുട്ടികൾ എല്ലാ തോന്നിവാസവും ചെയ്യാണ്. അതുപോലെ ആൺകുട്ടികൾ എല്ലാ തോന്നിവാസവും ചെയ്യാണ്. അതിന് പെർമിഷൻ കൊടുക്കാണ് ബാപ്പയും ഉമ്മയും. എന്റെ കുട്ടി നല്ല കുട്ടിയാ. എല്ലാവർക്കും സ്വന്തം മക്കളെ പറ്റി ഭയങ്കര അഭിപ്രായം. എന്റെ മോൻ നല്ല കുട്ടിയാണ്. അല്ലാഹു ബാപ്പക്ക് ദീർഘായി സ്വാഫിയത്തും കൊടുക്കട്ടെ. ബാപ്പമാര് ഒരിക്കലും അങ്ങനെ മക്കളെ ബഹുമാനം പറയാൻ പാടില്ലേ? എത്ര വലിയ ബഹുമാനം പറഞ്ഞാലും ചെറുങ്ങനെ കിബിറ് വരാതിരിക്കാൻ ഒരു തടവട ഇട്ടേക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ ഒന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ തടവട ഇട്ടേക്കണം. ചിലപ്പോൾ മക്കൾ ആദരിക്കുന്നുണ്ടാകാം. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ബാപ്പയെങ്കിലും ചോദിക്കണം, ആദരിക്കപ്പെടാൻ എന്തർഹതയാ നിനക്കുള്ളത് എന്ന് സ്വകാര്യത്തെങ്കിലും ഒന്ന് ചോദിച്ചു വെക്കണം. അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ കിബിറ് വന്നു പോകും. അങ്ങനെയാ ബാപ്പമാര് കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്. അല്ലാതെ എന്റെ മോൻ പക്ക ക്ലിയർ ആണ്, ഒരു സ്ഥലത്ത് എന്റെ മോൻ പെട്ടുപോകൂല, എന്റെ മോൻ വളരെ ക്ലിയർ ആയ മോനാണ്, ആ മോനെ പറ്റി ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ അയാൾ മോശക്കാരനാണ്, അങ്ങനെ ധരിക്കുന്ന ബാപ്പമാരായി നമ്മൾ മാറിപ്പോയാൽ നമ്മളെ മക്കള് നമ്മളെ വഞ്ചിക്കുന്ന വഴി അറിയൂല. അസ്തഗ്ഫിറുല്ലാഹല്ലദീം. വല്ലാത്തൊരു കാലഘട്ടമാണ്. പെൺകുട്ടികൾക്ക് അതേ ഉസ്താദുമാരെ ഫോണിൽ വിളിക്കുന്നതിന് മടിയില്ല. ഉസ്താദുമാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പതി ആവശ്യമില്ലാത്തത് സംസാരിക്കുന്നതിന് മടിയില്ല. അതുപോലെ അല്ലാത്തവരോട് സംസാരിക്കുന്നതിന് മടിയില്ല. ഹയാ മനസ്സിൽ നിന്ന് ഊരിപ്പോയ കാലമാണ്. ഒരു ലജ്ജയുമില്ലാതെ അന്യപുരുഷനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്, അന്യപുരുഷന്മാരുമായി ചാറ്റ് ചെയ്യാണ്, അന്യപുരുഷന്മാരുമായി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുകയാണ്. ഇതിന് ലജ്ജയില്ലാത്തവരായി നമ്മളെ സമുദായത്തിലെ പെൺകുട്ടികൾ പലപ്പോഴും പിറകിലായി പോയി. ഇത് ഞാനിവിടെ വെച്ച് പറഞ്ഞാൽ കേൾക്കുന്ന പലർക്കും തോന്നുകയാണ്, എന്റെ മോൾ അങ്ങനെയാകൂല, എന്റെ മകൻ അങ്ങനെയാകൂല, നിങ്ങളെ നാട്ടിൽ അങ്ങനെയുള്ള കുട്ടികളില്ലാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. പക്ഷെ എന്റെ മോൻ അങ്ങനെ ചെയ്യൂല എന്ന മനസമാധാനവുമായി പോയാൽ മക്കള് വഞ്ചിക്കുന്ന വഴി അറിയൂല. ഒന്നും പറഞ്ഞുകൂടാത്ത കാലമാണ്. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോ വഴിയിൽ വെച്ച് എന്റെ ഫോണിൽ വാട്സപ്പിൽ എനിക്കൊരാൾ ഒരു വീഡിയോ അയച്ചു തന്നു. എന്താണ് വീഡിയോ? ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വയലിന്റെ ക്ലിപ്പാണ്. ആ ക്ലിപ്പിൽ വീഡിയോയിൽ ആരാ ഉള്ളത്? ഞാനല്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയല്ല, എന്റെ അയരുമല്ല, എനിക്കൊരു പരിചയമില്ലാത്ത കുറെ പെൺകുട്ടികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. ശബ്ദം എന്റെ ശബ്ദമാണ്, ഞാൻ വയല് പറയുമ്പോ കുറെ പെൺകുട്ടികൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. ആ പെൺകുട്ടികളാണത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ഏതോ അറിവില്ലാത്ത ചിന്തയില്ലാത്ത ഏതോ ചെറുപ്പക്കാരോ അല്ലാത്തവരോ ദീനിന്റെ വിരോധികളോ അല്ലെങ്കിൽ ഈ മതത്തിന്റെ ആശയങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവരോ ചെയ്തതാകാം. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. എനിക്കവരോട് വെറുപ്പില്ല, എനിക്കവരോട് പകയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് പറയുന്നത് നിർത്തിവെക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, നമ്മളെ മക്കളെ കുറിച്ച് നല്ല ബോധം വേണം. നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സലാം ദുആ ചെയ്ത ദുആ കേട്ടില്ലേ? അല്ലാ റബ്ബി ജഅൽനി മുഖീമസ്സലാ, എന്നെ നീ നല്ല നിസ്കാരക്കാരനാക്കി തരണേ. അല്ലാ വമിൻ ദുരിയത്തി, എന്റെ സന്താന പരമ്പരകളെയും നീ നല്ല വഴിയിൽ വഴി നടക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ പട്ടികയിൽ നീ പെടുത്തി തരണേ. അല്ലാ മക്കളെ നന്നാകണമെന്ന് ആശിക്കണം. ആശിച്ചാ മാത്രം പോരാ, ദുആ ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ പറഞ്ഞത് കാണാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറി ദീ സറഇൽ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ്സലാ. വെറും ദുആ ചെയ്യ മാത്രമല്ല, മറിച്ചോ സ്വന്തം മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഖുർആൻ പറയാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറി ദീ സറഇൽ,
ഒരു കൃഷിയും ഇല്ലാത്ത, ഒരാൾ താമസവും ഇല്ലാത്ത, ഒരാളുമില്ലാത്ത മലയോ അതേ ആരുമില്ലാത്ത മരുഭൂമിയിൽ കഅബാലയത്തിന്റെ അടുക്കൽ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അല്ലാഹ് റബ്ബനാ ലിയുഖീമുസ്സലാ, എന്തിനാ ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചത്? എന്റെ മക്കള് നല്ല നിസ്കാരക്കാരാകാനാണ്. അവൻ വെറും ദുആയ് മാത്രമല്ല, മക്കളെ നിസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം, അതിനാവശ്യമാകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്യണം. അത് പള്ളിയുടെ അടുത്താണ് താമസിക്കേണ്ടതെങ്കിൽ പള്ളിയുടെ അടുത്ത് അതിന് താമസ സൗകര്യം ഉണ്ടാക്കണം, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം വെറും ദുആയിൽ നിർത്തുന്നതോടൊപ്പം നിർത്തുന്നതിന് പകരം പ്രവൃത്തി പദത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു കൃഷിയും ഇല്ലാത്ത ഒരാളും സഹായിക്കാനില്ലാത്ത സ്ഥലത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം മക്കളെ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ മക്കളെ നന്നാക്കിയെടുക്കാൻ അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ മടി കാണിക്കരുത്. എന്റെ മോനൊരു തെറ്റും ചെയ്യൂല എന്ന് വിശ്വസിക്കുന്നതിന് പകരം എന്റെ മോനാണെങ്കിലും ഇബിലീസ് വഞ്ചിച്ച് വഞ്ചനയിൽ പെട്ടുപോകുമോ, ഈ ബോധത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാകണം മുപ്പമാരെ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈ മനുഷ്യനെ കൊന്നിട്ട് കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ കാലത്ത് അവർ കൊണ്ടുപോയി ആരും കാണാത്ത സ്ഥലത്ത് ഇയാള് കൊണ്ടുപോയി മറവ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേതാ എല്ലാവരും വരുന്നു മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ അടുക്കലേക്ക്. അമ്പിയാക്കളുടെ കാലത്ത് അമ്പിയാക്കളുടെ അടുക്കൽ വന്ന് വിഷമം പറയലും അവരോട് ഇസ്തിഗാസ ചെയ്യലും അവരോട് സഹായം ചോദിക്കലും അവർ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും വഫാത്തിന്റെ ശേഷമാണെങ്കിലും അതൊക്കെ മുമ്പ് കാലം മുതലേ ഉള്ളതാണ്. മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ അടുക്കലേക്ക് വന്നു ഇവര്. എന്തിനാ വന്നത്? കൊല ചെയ്യപ്പെട്ടു പോയ ആളെ ആര് കൊന്നു എന്നറിയാനാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് വരുന്നത്. അല്ലാതെ മൂസ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലാണ് ആ നാട്ടിലെ മുഴുവൻ ക്യാമറയുടെയും കൺട്രോൾ. അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാം അതിന്റെ വീഡിയോ എടുത്തു നോക്കിയിട്ട് ആരാ കൊന്നത് എന്നുള്ള വീഡിയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് വന്നത്. മുഅ്ജിസത്ത് മുഖേന അറിയാൻ വേണ്ടിയാണ് അവർ വന്നത്. മുഅ്ജിസത്ത് മുഖേന മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സലാം എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ വന്നത്. മൂസ നബി അലൈഹി സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ ചോദിച്ചു, ഒന്ന് ദ്വാർക്കുമോ ആരാണ് അവനെ കൊന്നത് എന്ന് അറിയാനൊന്ന് ദ്വാ ചെയ്യുമോ. ഫമറഹും ബിദബ്ഹി ബഖറതിൻ, ഒരു പശുവിനെ അർക്കാനാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ കൽപ്പന. ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ ഖാലു അതത്തഖിദുനാ ഹുസുവാ, ഒരു പശുവിനെ പോയി ഇറക്കാനാ പറഞ്ഞത്. എന്തിനാ വന്നത്? ഒരു ആള് കൊല ചെയ്യപ്പെട്ടു പോയി, കൊല ചെയ്യപ്പെട്ടു പോയപ്പോ അതിന്റെ കംപ്ലൈന്റ് പറയാനാണ്, ആളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞത്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളോടൊരു പശുവിനെ അറക്കാനല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൗമാണ്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹി സ്വലാമിനോട് അവര് പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാതിലാ, ഓ മൂസാ നബിയേ നീയും നിന്റെ പടച്ചോനും അലൈഹി സ്വലാം നിങ്ങളും നിങ്ങളെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, തീർച്ചയായും നിങ്ങൾ ഇവിടെ ഇരുന്ന് കണ്ടാസ്വദിച്ചോളാ. മഹാനായ ഖലീലുല്ലാഹി മൂസ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം ആ സമൂഹത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് അവർ കൊടുത്ത മറുപടിയാണ്, മൂസാ നബിയെ ഇദ്ഹബ് അന്ത വറബ്ബുക ഖാതില, നിങ്ങളും നിങ്ങളെ പടച്ചോനും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കട്ടെ. അങ്ങനത്തെ ഒരു സമൂഹമാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമൂഹം. അവരോടാണ് മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാം പറയുന്നത്, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹുൽ ബഖറ, അല്ലാഹ് നിങ്ങളോടൊരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ഈ സമൂഹം ചോദിക്കുകയാണ്, ഖാലു അതത്തഖിദുനാ ഹുസുവാ, മൂസാ നബിയേ നിങ്ങളെ ഞങ്ങളെ കളിയാക്കണോ, നിങ്ങൾ എന്നെ പല കളിയാക്കണോ തമാശയാക്കണോ. മഹാനായ ഖലീലുല്ലാഹി മൂസ അലൈഹി സ്വലാമിന്റെ മറുപടി, ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീ,
ഞാനങ്ങനെ ഒരു തമാശ പറയുന്ന ജാഹിലിയങ്ങളെ കൂട്ടത്തിലാകാൻ ഞാൻ അതി അല്ലാഹുവിൽ നിന്ന് കാബല് ചോദിക്കുന്നു. അല്ലാഹ് അങ്ങനെയുള്ള ജാഹിലിയങ്ങളെ കൂട്ടത്തിൽ എന്നെ പെടുത്തിക്കളയറെ അല്ലാഹ്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകള് സിനിമ കാണാൻ പാടില്ല എന്ന് ഉസ്താദിമാര് പ്രസംഗിക്കാറുണ്ട്. കോമഡി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളില്ലേ? കോമഡി കണ്ടിട്ട് ചിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചില ആളുകളില്ലേ? മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോ മൂസ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, അഊദു ബില്ലാഹ്, ഞാൻ എന്റെ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു, അന്ന അക്കൂന മിനൽ ജാഹിലീൻ. അങ്ങനെ ആവശ്യമില്ലാത്ത പരിഹാസ്യമായ പരിപാടികൾ ചെയ്യുന്ന പരിപാടി, അത് ജാഹിലീങ്ങളെ സ്വഭാവമാണ്, വിവരമില്ലാത്തവരെ സ്വഭാവമാണ്, ചിന്തയില്ലാത്തവരെ സ്വഭാവമാണ്, ആലോചനയില്ലാത്തവരെ സ്വഭാവമാണ്, പാണ്ഡിത്യമില്ലാത്തവന്റെ സ്വഭാവമാണ്, അറിവില്ലാത്തവന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ലോക സിട്ടാവായ റബ്ബിനോട് ഞാൻ അതിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. ഞാൻ മൂമിനികളെ പരിഹസിക്കുകയെ, ഞാൻ മൂമിനികളെ പരിഹസിക്കുകയെ, മൂമിനികളെ കളിയാക്കുകയെ, ഞാൻ അതിനില്ല എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ ഈ ജനങ്ങൾക്ക് മനസ്സിലായി ഈ പശുവിനർത്താൽ അള്ളാഹു തആല അത് മുഖേന എന്തോ ഹിക്മത്ത്, വലിയ ഹിക്മത്ത് കണക്കാക്കിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മളോട് ഒരു പശുവിനർക്കാൻ വേണ്ടി പറഞ്ഞത്. വദാലികലി അന്നഹു കാന ഫീ ബനൂ ബനീ ഇസ്രായീല റജുലുന സാലിഹുൻ ലഹു ഇബ്നു ദുഫൽ. മഹാനായ ഇമാം ബഗവി റഹിമഹുള്ള തങ്ങൾ പറയാണ്, ആ ബനു ഇസ്രായേലുകളെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്കൊരു നല്ല കുട്ടിയുണ്ട്, ചെറിയ മോനാണ്. ആ മകനെയും ആക്കിയിട്ട് ഈ ബാപ്പ മരിക്കുന്ന സമയമായപ്പോ ആ ബാപ്പന്റെ ദ്വായാണ് അല്ലാ ഇതെന്റെ മകനിക്ക് പിൽക്കാലത്ത് അവൻ വലുതാകുന്ന സമയത്ത് അവന്റെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകുന്ന വലിയൊരു മുതലാക്കി കൊടുക്കണേ അല്ലോ. ബാപ്പമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആക്ക് വലിയ ഇജാബത്താണ്. ഉമ്മമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആക്ക് വലിയ ഇജാബത്താണ്. അതുപോലെ തിരിച്ചും മക്കളുമ്മാക്ക് ദുആർന്ന വലിയ ഇജാബത്താണ്. മക്കള് ബാപ്പക്ക് ദുആർന്നാൽ വലിയ ഇബാദത്ത്, അതേ വലിയ വലിയ ഇജാബത്താണ്. എന്നാ അതിനേക്കാൾ ഇജാബത്താണ് ഉമ്മയും ബാപ്പയും മക്കൾക്ക് ദുആ ചെയ്തു കൊടുത്താൽ അതും മനസാന്നിധ്യത്തോടെ പൊരുത്തത്തോടു കൂടെയുള്ള ദുആയാണോ? പിന്നതിന്റെ ബഹുമാനം പറയേണ്ടതില്ല. ഉമ്മന്റെ മനസ്സിൽ നല്ല സന്തോഷം തോന്നിയുള്ള ദുആ, ഉമ്മാന്റെ മനസ്സിൽ അയാളോട് നല്ല താല്പര്യം തോന്നിയുള്ള ദുആ, മകൻ ചെയ്തു കൊടുത്ത എന്തെങ്കിലും ഖിദ്മത്തിന്റെ കാരണത്താൽ ചെയ്തു കൊടുക്കുന്ന ദുആ, ആ ദുആഇന്റെ ബഹുമാനം പറയേണ്ടതില്ല. വലിയ ബഹുമാനം തന്നെ. ഈ ബാപ്പ ഈ ചെറിയ കുട്ടിക്ക് വേണ്ടി ദുആ കൊടുക്കുകയാണ്. അല്ലാഹ് അവന് പിൽക്കാലത്ത് വലിയ നല്ലൊരു മുതൽക്കൂട്ടാക്കുന്ന മുതലാക്കി നീ ഇതിനെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ പശുവിനെ ഈ കുട്ടി വലുതാകുന്നത് വരെ ഒരാൾക്കും പശു പിടികൊടുത്തില്ല. പശുവിനെ അറുക്കാൻ ആർക്കും കിട്ടൂല, ഒരാൾക്കും ആ പശുവിനെ പിടിക്കാൻ കിട്ടൂല. പ്രത്യേകമായ കാവലിൽ അല്ലാഹു തആല വളർത്തി ആ കുട്ടി ഇങ്ങനെ വലുതായി. ആ കുട്ടി ഇങ്ങനെ വലുതായി നല്ല തഖ്വയിൽ വളർന്നു വന്ന മകൻ. ആ മകനെ കുറിച്ച് ചരിത്രം പറയാണ്. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? നല്ല അധ്വാനിക്കുന്ന മനസ്സുള്ള കുട്ടിയാണ്. നേരം വെളുത്താൽ ആ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങും. രാത്രിയും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യും. രാത്രിയിൽ മൂന്നോഹരിയാക്കിയിട്ട് ഈ മനുഷ്യ ചെറിയ കുട്ടി ചെറുപ്പകാലം മുതലേ പതിവാക്കാണ്. മൂന്നോഹരിയായിട്ട് രാത്രിയെ ഈ ചെറിയ കുട്ടി വെച്ചിട്ടുണ്ട്. അത് മൂന്നിലൊന്ന് നിസ്കരിക്കാനാണ്. രണ്ടാമത്തത് അതേ ഉറങ്ങാനുള്ള മൂന്നിലൊന്നാണ്. നാലേ മൂന്നാമത്തതോ ആ ഉമ്മാന്റെ പരിസരത്ത്, ഉമ്മാന്റെ തലയുടെ പരിസരത്ത് രാത്രിയുടെ ഒരു മൂന്നിലൊരു ഭാഗം നീ കുട്ടി കൊണ്ടുപോയി ചെലവഴിക്കും. അങ്ങനെ രാത്രിയെ മൂന്ന് ഭാഗമാക്കി വെച്ചു ഈ ചെറിയ കുട്ടി. രാത്രിയെ മൂന്ന് ഭാഗമാക്കിയിട്ട് ആ മൂന്നിൽ ഒരു ഭാഗം ഉമ്മാന്റെ അടുക്കൽ ഇങ്ങനെ ഖിദ്മത്തിന് വേണ്ടി ചെലവഴിക്കും, മറ്റൊരു മൂന്നിലൊരു ഭാഗം നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കും, മറ്റു മൂന്നിലൊരു ഭാഗം
രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി ചെലവഴിക്കും. വൈദാ അസ്ബഹ, നേരം വെളുത്താൽ വീട്ടിലും നിറങ്ങിപ്പോകും. എന്നിട്ടോ വിറക് ചുമക്കും. വിറക് ചുമന്നിട്ട് മഷാല്ലാ ഒരുപാട് വിറക് ചുമന്നുകൊണ്ട് വൈദ്യു വിൽക്കും. എന്നിട്ടോ ആ വിറക് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന സമ്പത്തിന്റെ മൂന്നിലൊന്ന് കൊണ്ടുപോയി സദക്ക ചെയ്യും. അതിന്റെ മൂന്നിലൊന്ന് കൊണ്ട് വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും. എന്നാ മൂന്നാമത്തെ സുലുസോ ആ ചെറിയ കുട്ടി നൽകിപ്പോയി. ആർക്ക്? ബാപ്പ മരിച്ചുപോയ പ്രിയപ്പെട്ട ഭർത്താവില്ലാത്ത ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കും. മൂന്നിലൊന്ന് ഉമ്മാക്കാണ്, മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കാനാണ്, മൂന്നിലൊന്ന് സദഖ ചെയ്യാനാണ്. ഇങ്ങനെ നല്ല പതിവിൽ ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ വിളിച്ചിട്ട് കാലത്തുലഹു ഉമ്മുഹു യൗമൻ, ഒരു ദിവസം ഉമ്മ വിളിച്ചിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, മോനെ തീർച്ചയായും നിന്റെ ബാപ്പ നിനക്കൊരു ചെറിയ പശുവിൻകുട്ടിയെ വെച്ചിരുന്നു. അതെന്തിനാണ് വെച്ചത് എന്നറിയോ? നിനക്ക് പിൽക്കാലത്ത് കിട്ടാനാണ്. അതെവിടെയും നഷ്ടപ്പെട്ടു പോകൂല, ആ ബാപ്പന്റെ ദ്വായാണ്. നീ വലുതായാൽ നിനക്ക് അതേ നിന്റെ ഭാവിയിൽ നല്ല ഒരു മുതൽക്കൂട്ടായിട്ട് നിനക്കൊരു വർഷത്തിന് വേണ്ടി അനന്തരമായി ബാക്കി ഉണ്ടാകാൻ നിന്റെ ബാപ്പ ദ്വായ ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് മോനീ ആ പശു എവിടെയാണുള്ളത് എന്ന് നീ അന്വേഷിക്കണം. അത് കിട്ടിയാലോ നിന്റെ ഈ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, നിന്റെ വിഷമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. ഇങ്ങനെ എല്ലാ ദിവസവും പോയി വിറക് ചുമക്കേണ്ടി വരൂല, നല്ല സമ്പത്ത് നിനക്കതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും മോനേ. ആ പശുവിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിനക്ക് കുറേ പറഞ്ഞു കൊടുത്തു. ആ പശുവിന്റെ അടയാളങ്ങളും അവനും ഈ ഉമ്മ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തിട്ട് ഈ ഉമ്മ പറഞ്ഞു, ആ പശുവിനെ നീ കണ്ടു കഴിഞ്ഞാൽ പശുവിന്റെ കഴുത്തിലൊരു കയറുണ്ടാകും, ആ കയറ് പോയിട്ട് നീ ഒരു പിടുത്തം പിടിച്ചു, എന്നാൽ ആ പശു നിന്നെ അങ്ങ് കീഴ്പ്പെടും. ഉമ്മ പറഞ്ഞു കൊടുത്തപ്പോ ആ വാക്കും കേട്ട് ഈ ചെറിയ കുട്ടി ഉമ്മ പറഞ്ഞ വാക്കനുസരിച്ചിട്ട് പോയി അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയാണ് ഈ പശു ഉള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോ ആ പശുവിനെ കണ്ടെത്തി. ആ പശുവിനെ കണ്ടെത്തിയപ്പോ ഈ ചെറിയ കുട്ടി പോയിട്ട് ആ കുട്ടിയെ പശുവിന്റെ കഴുത്തിലുള്ള കയറിലേക്ക് അങ്ങ് പിടിച്ചു. ആ കയ്യിലേക്ക് അങ്ങ് പിടിച്ചപ്പോ ഉടനെ തന്നെ ഈ പശു ചോദിക്കുകയാണ്, പശു സംസാരിക്കുകയാണ് ഈ ചെറിയ കുട്ടിയോട്, അല്ല നിനക്ക് ഇതിന്റെ മേലെ കയറിക്കൂടെ, നീ എന്തിനാ എന്റെ കഴുത്തും പിടിച്ച് കിടക്കുന്നത്? അപ്പൊ ഈ ചെറിയ കുട്ടിയുടെ മറുപടി, ഞാൻ എന്തിനാണ് നിന്റെ മേലെ കയറുന്നത്? എന്റെ ഉമ്മയാണ് എനിക്ക് നിന്നെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത്. നിന്റെ കഴുത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകാനാ എന്നോട് ഉമ്മ പറഞ്ഞത്? അതിന്റെ അപ്പുറം ചെയ്യാൻ ഞാനില്ല. ഉമ്മ എന്താണോ എന്നോട് കൽപ്പിക്കുന്നത് അതിന്റെ അപ്പുറം ചെയ്യാൻ ഞാനില്ല. എന്റെ ഉമ്മ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നിന്റെ മേലെ കയറാൻ ഞാനില്ല. ഈ പശു ചെറിയ കുട്ടിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, അങ്ങനെ പശു സംസാരിക്കുമോ? മുസ്ലിയാനെ, അള്ളാ കഴിവ് കൊടുത്ത സംസാരിക്കാത്ത ജീവനില്ലാത്ത വസ്തുക്കൾ വരെ ഇല്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, വതുക്കല്ലിമുന ഐദീഹിം, അവരെ കൈകൾ സംസാരിക്കുന്ന ദിവസം വരുമെന്ന് ഖുർആൻ. കൈക്ക് നാവുണ്ടോ? ഇല്ല. കൈക്ക് അതുപോലെ സംസാരിക്കാനുള്ള ശേഷിയുണ്ടോ? ഇല്ല. കൈ എങ്ങനെ സംസാരിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഖുർആൻ പറഞ്ഞത്? ലോക സിട്ടാവായ റബ്ബങ്ങ് സംസാരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ സംസാരിക്കുന്നതിനിവിടെ എന്ത് തടസ്സമാണ്? നിന്റെ നാവ് നീ ഉപയോഗപ്പെടുത്തി സംസാരിക്കുന്നു, എന്നാൽ ലോക സിട്ടാവായ റബ്ബ് തീരുമാനിക്കുകയാണ് നിനക്ക് നാവുണ്ടെങ്കിലും നീ സംസാരിക്കണ്ട. സംസാരിക്കാൻ കഴിയോ? റബ്ബ് തീരുമാനിച്ച ആ നാവുള്ളത് കൊണ്ട് സംസാരിക്കാൻ കഴിയൂല. നിങ്ങൾ കാണുന്നില്ലേ ചില ആളുകളെ, നാവിന് കണ്ടാലൊരു തകരാറും പറയാനില്ല, ചവിട്ടിനൊന്നും തകരാറ് പറയാനില്ല, എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കാൻ കഴിയുന്നില്ല, ഒക്കെ മനസ്സിലാകുന്നുണ്ട്, തിരിച്ച് പ്രതികരിക്കുന്നത് എഴുതിയിട്ടാണ്. നാവിലേക്ക് നോക്കിയാൽ ഒരു ചെറിയ മുറിവ് പോലും കാണാനില്ല. സംസാരശേഷി കൊടുക്കേണ്ടത് ആരാ? ലോക സിട്ടാവായ റബ്ബല്ലേ. ആ റബ്ബൊരാൾക്ക് സംസാരശേഷിയും കൊടുക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ തടുക്കാൻ കഴിയുന്നവൻ ആരുണ്ട്? ഇവിടെ തടയാൻ കഴിയും ഏത് ശക്തിയുണ്ട്? അതേ പശു സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. നിന്റെ കൈ തന്നെ സംസാരിക്കാനുണ്ട്, നിന്റെ കാലുകൾ നിനക്കെതിരെ സാക്ഷി പറയാനുണ്ട്. പോരാ, മുഴുവൻ ആളുകളും സംസാരിക്കുന്ന ഒരു കോടതി വരാനുണ്ട്. എന്നാ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാകുമോ? ഭൂമിയിലും സംസാരിച്ചേക്കാം. ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് വന്ന് മരങ്ങള് സംസാരിക്കുന്ന മരങ്ങൾ ഉണ്ടായിരുന്നില്ലേ? മരങ്ങൾ വന്ന് ചില്ലുകൾ വിരിച്ചു
കൊടുത്തില്ലേ? കല്ലുകൾ വന്ന് സംസാരിച്ചില്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞ ഒട്ടകങ്ങളില്ലേ? വിഷമം പറഞ്ഞ മാൻപേടകളില്ലേ? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകി സംസാരിച്ച മാടപ്രാവുകളില്ലേ? അല്ലാഹ് സംസാരിക്കാൻ തീരുമാനിപ്പിച്ചാൽ, റബ്ബങ്ങ് സംസാരിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവിടെ പിന്നെ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്തർത്ഥമാണ്? ആ റബ്ബിന്റെ തീരുമാനത്തിനനുസരിച്ച് അവൻ നടത്തിക്കൊണ്ടുപോകുന്ന ലോകം അവിടെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യനും അധികാരമില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, നല്ല കിഡ്നി, അല്ലാഹു നമുക്കൊക്കെ നല്ല ആരോഗ്യം നിലനിർത്തി തരട്ടെ, ഒരു രോഗവും പറയാനില്ല. നല്ല കിഡ്നി ഉള്ള ഒരാള് പ്രസവിച്ചു വീണ ചെറിയ കുട്ടി ഒരു വട്ടം പോലും സിഗരറ്റ് വലിച്ചിട്ടില്ല അല്ലേ? പ്രസവിച്ചു വീണ കുട്ടി എന്തായാലും സിഗരറ്റ് വലിക്കൂലോ, എവിടുന്ന് വിളിക്കാനോ ഉമ്മാന്റെ വയറ്റെന്ന് വിളിക്കാനോ? ഒരു വട്ടം പോലും സിഗരറ്റ് വലിച്ചിട്ടില്ല. ഇപ്പൊ ചില ഡോക്ടർമാര് പറയുന്നു പച്ചക്കറി കഴിച്ചിട്ടാണ് കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്നത്, പച്ചക്കറിയിലുള്ള വിഷാണ്, അതുപോലെ ഫ്രൂട്ട്സിലുള്ള വിഷാണ്, അങ്ങനെ പലതും കാരണം പറയുന്നു. എന്നാ ചെറിയ കുട്ടികള്, ആ കുട്ടികളെ കിഡ്നിക്ക് തകരാറാണ്. ഫ്രൂട്ട്സ് ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ പച്ചക്കറി കഴിച്ചിട്ടില്ല, ഹോർമോണ് കുത്തിവെച്ച കോഴിയെ കണ്ടിട്ട് തന്നെ ഇല്ല, എന്താ കോഴി എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക് കിഡ്നിക്ക് തകരാറായിട്ട് ദുആർക്കാൻ പറയുന്ന എത്ര ആളുകളാണ്! അല്ലാ നീ സലാമത്ത് നൽകണേ. അല്ലാ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെയോ ഞങ്ങളെ ഉസ്താദിമാരെയോ ഞങ്ങളെ വേദന്റെ സഹസിൽ സ്നേഹിച്ചു വരുന്ന മൂമിനികളെയോ മൂമിനാത്തുകളെയോ ആരെയും നീ കിഡ്നി ഇല്ലാത്തവരാക്കി കളയരുതേ. അല്ലാ കിഡ്നി തിരിച്ച് ചോദിച്ച് പരീക്ഷിക്കരുതേ. അല്ലാ ജീവിക്കുന്ന കാലത്തോളം നീ ഇസ്സത്തിൽ ജീവിപ്പിക്കണേ. അല്ലാ ആഫിയത്തിൽ ജീവിപ്പിക്കണേ. അല്ലാ കിഡ്നിക്ക് കാണാൻ ഒരു തകരാറില്ല, പക്ഷെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ എത്ര കിഡ്നികളുണ്ട്! ഇന്ന് ഞാനിവിടെ വന്നപ്പോ സുരിബയിൽ ഉസ്താദിന്റെ അനുജൻ മരണപ്പെട്ടു പോയി എന്നറിഞ്ഞു. അല്ലാ അദ്ദേഹത്തിന്റെ കബറും നീ സ്വർഗ്ഗം പൂന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഇന്ന് രാവിലെയാണ് ഞാൻ ആ വോയിസ് കേൾക്കുന്നത്. അല്ലാഹു ആ അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗം പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു തകരാറില്ലാത്ത മനുഷ്യനും മരിക്കുകയാണ്, രോഗങ്ങളുള്ള മനുഷ്യനും മരിക്കുകയാണ്. ഇന്നലെ ഞാൻ വരുന്ന വഴിയിൽ ഒരു മരിച്ച വീട്ടിൽ കയറി, മരിച്ച വീട്ടിൽ കയറിയപ്പോ അവിടെയുള്ള ആ മരിച്ചുപോയ ഉമ്മാന്റെ ചെറിയ കുട്ടി എന്നോട് പറയാണ്, 11 മണിക്ക് രാത്രി 11 മണിക്ക് ഞാൻ ഉമ്മനോട് സംസാരിച്ചിട്ടുണ്ട്. രാത്രി 11 മണിക്ക് ഉമ്മാനോട് സംസാരിച്ചിട്ടുണ്ട്, ഉമ്മ ഒരു വിഷമവും പറഞ്ഞിട്ടില്ല, ഒരു രോഗവും പറഞ്ഞിട്ടില്ല. രാത്രി 2 മണിയായപ്പോൾ സഹോദരൻ വിളിച്ച് പറയുന്നു, ഉമ്മ മരിച്ചുപോയി. അല്ലാ ഞങ്ങളെ ഉമ്മമാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ. അല്ലാ ആഫിയത്ത് നൽകണേ. അല്ലാ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പമാർ ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും നിന്റെ ത്വാഅത്തിലായുള്ള ദീർഘായുസ്സ് തരണേ. അല്ലാ ഒരു രോഗവും പറയാനില്ലാത്ത മനുഷ്യൻ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു രോഗവും പറയാനില്ല. രാത്രി 11 മണി വരെ സംസാരിച്ചിട്ടുണ്ട്, 2 മണിയായപ്പോയേക്ക് മരിച്ചുപോയി. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെല്ലാരെയും കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ പല കാരണങ്ങളും മരണത്തിന് നമ്മൾ ചിലപ്പോൾ പറയുന്നുണ്ടാകാം. അത് വെറും ഒരു കാരണം പറച്ചിലാണ്, എനിക്ക് കിഡ്നി ഒന്നും തകരാറില്ലായിരുന്നു, ഇനി അങ്ങനെ ഒരു രോഗമൊന്നും ഇല്ലായിരുന്നു, ഒരു അറ്റാക്കും ഇല്ലായിരുന്നു എന്ന അയാളെ സമയത്തിയിട്ട് ഇയാൾ മരിക്കാതെ പോവോ? മരണത്തിന്റെ സമയത്ത് എല്ലാവരും മരിക്കും. മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടെ മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഈ ബോധത്തോടെ ജീവിക്കുന്നവൻ ആരോ അവനല്ലേ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ചെറിയ കുട്ടി ഈമാനുള്ള വിശ്വാസികളെ, ആ ഉമ്മ പറയുന്നതിനപ്പുറം ഒരു വാക്കും ചെയ്യൂല, ഒരു പ്രവൃത്തിയും ചെയ്യൂല. ഈ പതേ കാള സംസാരിക്കാണ്, എന്റെ മേലെ കയറിക്കോളൂ, ഞാൻ നിന്നെ ചുമന്നു പോകാം. നീ ഉമ്മാനെ വല്ലാതെ അനുസരിക്കുന്നൊരു മോനല്ലേ, അതിന്റെ കാരണത്താൽ നിനക്ക് ആ മല തന്നെ ഞാൻ കൊണ്ടുപോയി മാറ്റി വെച്ച് തരണമെങ്കിലും ഈ കാള അതിന് റെഡിയാണ്. ഇനി ഇത് പറഞ്ഞത് കൊണ്ട് എല്ലാ പശുക്കളും അങ്ങനെയാണെന്ന് വിചാരിച്ച് പശുക്കളെ പോയി ആരാധിക്കാൻ നിൽക്കരുത്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ഈ കാളനെ അതേ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ഈ കാള സംസാരിക്കുകയാണ്, ഈ മനുഷ്യനോട് പറഞ്ഞു, നീ എങ്ങാനും എന്റെ ശരീരത്തിൽ എന്റെ മേലെ കയറിയിരുന്നെങ്കിൽ, നീ എങ്ങാനും ആ പർവ്വതം ഒന്ന് പൊടിപൊടിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് പൊടി പൊടിച്ച് കാണിച്ചു തരുമായിരുന്നു. അള്ളാഹു തആല എനിക്ക് അതിനുള്ള സൗകര്യം തന്നിരുന്നെങ്കിൽ. അതിന്റെ കാരണം, നീ ഉമ്മനെ വല്ലാതെ പരിഗണിക്കുന്ന മോനാണ്, ഉമ്മനെ വല്ലാതെ പരിഗണിക്കുന്ന മോനാണ്.
ഇരിക്കട്ടെ, ഈ കുട്ടി പശുവിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെന്നു. ചരിത്രം വിശാലമാണ്, പ്രസംഗം നിർത്താനുള്ള സമയമായി പോയി, ഞാൻ നിർത്തിയാണ്. ഈ പശുവിനെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോ ഫക്കാലത്തിലുമ്മുഹോ, ആ കുട്ടിയോട് ഉമ്മ ചോദിക്കുകയാണ്, ഇന്നക്ക ഫഖീർ ലാ മാലലക്ക്, മോനെ നിന്റെ കയ്യിൽ ഒരു സമ്പത്തും ഇല്ലല്ലോ, നീ വെറും ഫക്കീറായൊരു മോനല്ലേ, നിനക്ക് രാവിലെ ഇങ്ങനെ പിറക് ചുമന്ന് കൊണ്ടുപോയിട്ട് രാത്രി വരെ ജോലിയെടുക്കാൻ അധ്വാനിക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല എന്നെനിക്കറിയാം, അതുകൊണ്ട് മോനെ നീ കൊണ്ടുപോയി ഈ പശുവിനെ വിറ്റോളൂ. ഉമ്മ സമ്മതം കൊടുക്കുകയാണ് മകന്, ഉമ്മാന്റെ പൊരുത്തം കൊടുക്കുകയാണ്, പൊരുത്തത്തോടുകൂടെ വിൽക്കാൻ സമ്മതം കൊടുക്കുകയാണ്. നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളെ നാട്ടിലും എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഭർത്താവിൻ്റെ വീട്ടിലാണ് പെൺകുട്ടികൾ ജീവിക്കാറുള്ളത് അല്ലേ? കല്യാണം കഴിഞ്ഞ ഉടനെ ബാപ്പൻ്റെ കൂടെയാണ്, ബാപ്പൻ്റെ വീട്ടിലാണ് താമസിക്കാറുള്ളത് അല്ലേ? അല്ല, ഇവിടെ ഒന്നും അങ്ങനെയല്ലേ? കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ പുതിയ വീടുണ്ടാക്കി അങ്ങോട്ടൊക്കെ മാറുമോ? ഇല്ല, മാറൂല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ, മനസ്സിലാകുന്നില്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പശുവിനോട് ചോദിച്ചിരുന്നാൽ ചിലപ്പോൾ ഇതിനേക്കാളും പ്രതികരണം ഉണ്ടാകുമായിരുന്നു. ഞാനൊരു തമാശ പറഞ്ഞാണ് ആർക്കും വിഷമം തോന്നുന്നുണ്ട്. അള്ളാഹുമക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്തു തരട്ടെ. കല്യാണം കഴിഞ്ഞാൽ ബാപ്പന്റെ വീട്ടിൽ താമസിക്കുന്നവരാണ് നമ്മളെ നാട്ടിലെ ഏകദേശ സ്ഥലങ്ങളിലെയും പതിവ്. അങ്ങനെയാ, അങ്ങനെ നല്ല സന്തോഷത്തിൽ ബാപ്പയും ഉമ്മയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു മകനെ. കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ, ചില രോഗമുള്ള ചില പെൺകുട്ടികളുണ്ട്. എന്താണ് രോഗം? ഭർത്താവിന് ഇങ്ങനെ കുശുമ്പ് കയറ്റുക. ഞങ്ങളുടെ നാട്ടിൽ കുശുമ്പ് എന്നാ പറയാ, ഇവിടെ എന്താ അതിന് പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയോ, ഫസാദ് ഉണ്ടാക്കുക. ആ ഫസാദ് അറബിയാണ്, കന്നഡ അല്ലല്ലോ. ഭർത്താവിന് ഇങ്ങനെ ഫസാദാക്കുക, ഭർത്താവിനെ പല കാര്യങ്ങളും പറഞ്ഞ് ഉമ്മന്റെയും ബാപ്പന്റെയും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ചില പെങ്ങന്മാര്. മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെയുള്ള പങ്കന്മാരില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇല്ലാതെ ഈ നാടും നമ്മുടെ നാടുകളൊക്കെ അല്ലാഹു തആല ശുദ്ധിയാക്കി തരട്ടെ എന്ന് ദ്വാരക്കാം. സ്വന്തം ബാപ്പന്റെ പേരിൽ കംപ്ലൈന്റ് പറയാണ്, ഉമ്മന്റെ പേരിൽ കംപ്ലൈന്റ് പറയാണ്, സ്വന്തം ബാപ്പനെ ഇകയത്തി സംസാരിക്കുകയാണ്, സ്വന്തം ബാപ്പനെ മോശമാക്കി പറയാണ്. സിറാജുലുദ്ദീന്റെ കലണ്ടറാണ്, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണോ? ഒരു കലണ്ടറിന് 20 രൂപയേ ഉള്ളൂ. നിങ്ങൾ 2000 അല്ല 20000 കൊടുത്താലും അയാൾ വാങ്ങും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. 20000 കൊടുക്കാൻ പേടിച്ചിട്ടാ തൗഫീഖ് ചെയ്യാൻ പറഞ്ഞ പാമി പറയാത്ത, 20 കൊടുത്താലും മതി, അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും വാങ്ങണം ഓരോ കലണ്ടർ. അടുത്ത പരിപാടിക്ക് പോകുമ്പോൾ അവിടെ കൊടുക്കാൻ കലണ്ടർ ഉണ്ടാകരുത്. അക്വാലത്തിലാണ് ഇവിടുന്ന് തിരിച്ചയക്കുന്നത്. അള്ളാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈമാനുള്ള വിശ്വാസികളെ, അങ്ങനെ ബാപ്പനെ കുറ്റം പറയുന്ന, ഉമ്മനെ കുറ്റം പറയുന്ന, ഉമ്മന്റെ കുറ്റവും മോശവും ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്ന ചില മക്കള് ഞാൻ വിശദമായി ഇപ്പൊ കുഞ്ചിരത്ത് കുറിച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. എന്റെ വയലു കേൾക്കുന്ന പെങ്ങന്മാരെ, ഭാര്യൻ അതേ ഭർത്താവിന്റെ ഉമ്മനെ, ഭർത്താവിന്റെ അതേ ബാപ്പനെ സ്വന്തം ഉമ്മാനേക്കാൾ ബഹുമാനിക്കണം, സ്വന്തം ബാപ്പനേക്കാൾ ആദരിക്കണം. അതെന്തിനാ? എവിടെയെങ്കിലും ചെറിയ ഒരു തകരാറ് വന്നു പോയാൽ ആ ബാപ്പക്ക് നിന്റെ ഭർത്താവിനോട് വിഷമം തോന്നാൻ അത് കാരണമായി പോകും. ആ ബാപ്പക്ക് നിന്റെ ഭർത്താവിനോട് എന്തെങ്കിലും മനസ്സിൽ ചെറിയ വിഷമം തോന്നാൻ അത് കാരണമായി പോകും. നീ എപ്പോഴും നല്ല നിലക്കാ ഭർത്താവിന്റെ ബാപ്പക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ, ഭർത്താവിന്റെ ഉമ്മക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ വിജയം കൈവരിക്കുന്നത് ആരാണെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്. പ്രവർത്തനങ്ങളുടെയും പകരം ദുആ. മഹാനായ തങ്ങൾ അവർ കടന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ സർവ്വ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും മേറ്റി കൊടുക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കണം, നല്ല ദുആ ആർക്ക് വേണ്ടിയാ ദുആ? ആ ഉമ്മാന്റെ ദുആ സ്വന്തം ഭർത്താവിന് ലഭിക്കും. അതേ സ്ഥാനത്ത് ഭർത്താവിന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടാക്കി പറയുന്ന, ബാപ്പന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടാക്കി പറയുന്ന, ഉമ്മന്റെ പേരിൽ എന്തെങ്കിലും ചെറിയ പ്രായത്തിന്റെ പേരിൽ എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ച് ഭർത്താവിന്റെ മനസ്സ് കട്ടെടുക്കാമെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ ഉമ്മന്റെയും ബാപ്പന്റെയും അതേ അവസാനം വരെയുള്ള എതിരായ ദുആ നിന്റെ ഭർത്താവിന് ലഭിക്കാനും നിന്റെ ഭർത്താവിന്റെ ജീവിതം തൊലഞ്ഞു പോകാനും അത് കാരണമായി പോകുമെന്ന കാര്യം നമുക്ക് നല്ല ബോധമുണ്ടാകണം.
നിനക്ക് ചിലപ്പോൾ നിന്റെ സ്വന്തം ഉമ്മയായിരിക്കൂല, സ്വന്തം ബാപ്പയായിരിക്കൂല, അതുകൊണ്ട് ചിലപ്പോൾ നിന്റെ മനസ്സിലിങ്ങനെ തോന്നിയാണ് എനിക്ക് ഇയാൾ ഉടന്ത് കടപ്പാടാ. സ്വന്തം ഉമ്മനെ പോലെ പരിഗണിച്ച്, സ്വന്തം ബാപ്പനെ പോലെ പരിഗണിച്ച്, ഭർത്താവിന്റെ ഉമ്മനെയും ബാപ്പനെയും പരിഗണിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ ആ ഭർത്താവിന് കിട്ടുന്ന ദുആഇന്റെ ഫലം അനുഭവിക്കാനുള്ളത് നീയും കൂടിയാണ്. ഈ ഒരു ഓർമ്മ വേണേ ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ബാപ്പക്ക് വലിയ പരിഗണന കൊടുക്കണം, ഭർത്താവിന്റെ ഉമ്മക്ക് വലിയ പരിഗണന കൊടുക്കണം, അവർക്കാകുന്ന ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണം, കഴിയുന്ന പരമാവധി ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുക്കുമ്പോഴേക്ക് ഞാനൊന്നും അല്ലാതായി പോകൂന്ന് ചിന്തിക്കരുത്, ഞാൻ മോശക്കാരിയായി പോകൂന്ന് ചിന്തിക്കരുത്. നഷ്ടമാണ്. നീ എന്ത് മതിപ്പ് നിന്റെ മതി അവരെ മനസ്സിലുണ്ടാക്കിയെടുത്തോ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദുആയും നിന്റെ ഭർത്താവിനുള്ളതാണ്. അത് സമ്പാദിച്ചു കൊടുക്കാൻ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യക്ക് കഴിയണേ, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് കഴിയണേ. ഇരിക്കട്ടെ, ഞാൻ ഈ ചരിത്രം ചുരുക്കി പറഞ്ഞ് എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. ഉമ്മ ഈ കുട്ടിയോട് പറയാണ്, നിന്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ മോനെ, അതുകൊണ്ട് ബാപ്പ തന്ന സമ്പത്ത് കൊണ്ടുപോയി നീ വിറ്റോളൂ, ആ പശുവിനെ നീ കൊണ്ടുപോയി വിറ്റോളൂ, അത് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് നീ എടുത്തോ. ഈ കുട്ടി ഉടനെ തന്നെ ഉമ്മാനോട് ചോദിച്ചു, എത്രയാണ് ഉമ്മ ഈ പശുവിന്റെ വില ഞാൻ പറയേണ്ടത്? ഈ കുട്ടി ഈ പശുവിനെയും കൂട്ടിയിട്ട് പോയി എവിടെ, സൂഖിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി. ചന്തയിൽ പോയി പശുവിനെ വിൽക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോ അള്ളാഹു തആല ഒരു മലക്കിനെ അയച്ചു. ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരു മലക്ക് വന്നു. മലക്ക് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, എത്ര പൈസക്കാണ് പശുവിനെ വിൽക്കുന്നത്? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, മൂന്ന് ദിനാറ് കിട്ടിയാ വിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോ ഈ മലക്ക് ഈ കുട്ടിയോട് ചോദിച്ചു, മൂന്ന് ദിനാറിനാണോ വിൽക്കുന്നത്? അതെ, മൂന്ന് ദീനാറിനാണ് ഞാൻ വിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയാ, എന്റെ ഉമ്മാന്റെ തൃപ്തി മൂന്ന് ദീനാറിനാണ്. അതുകൊണ്ട് അഞ്ച് പൈസ കുറച്ചും തരൂല, കൂട്ടിയും തരൂല. ഉമ്മ എന്നോട് മൂന്ന് ദീനാറിന് വിൽക്കാനാ പറഞ്ഞത്, അത് കൂട്ടാനും ഞാനില്ല കുറക്കാനും ഞാനില്ല. അപ്പൊ ഈ മലക്ക് ചോദിച്ചു, ആറ് ദീനാർ എന്നാ വാങ്ങുമോ? അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഉമ്മാനോട് സമ്മതം ചോദിക്കണം. ഉമ്മ എന്നോട് പറഞ്ഞത് മൂന്ന് ദീനാറിന് വിൽക്കാനാണ്, അതുകൊണ്ട് ആറ് ദീനാർ എന്നാലും വാങ്ങണമെങ്കിൽ എനിക്ക് ഉമ്മാനോട് സമ്മതം ചോദിക്കണം. അപ്പോൾ ഈ മലക്ക് പറഞ്ഞു, മലക്കിനോട് ഈ കുട്ടി പറഞ്ഞു, ഞാൻ എന്റെ ഉമ്മനോട് സമ്മതം ചോദിച്ചു വരാം, ഞാൻ എന്റെ ഉമ്മനോട് തൃപ്തി വാങ്ങിയിട്ട് വരാം. ഉമ്മന്റെ തൃപ്തിയില്ലാതെ നിങ്ങൾ ഈ പശുവിന്റെ വയറിൽ നിറയെ, പശുവിന്റെ തോലിൽ നിറയെ എനിക്ക് സ്വർണം തന്നാലും, ഈ പശുവിന്റെ തൂക്കത്തിന് കണക്കായിട്ട് സ്വർണം തന്നാലും, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞ വിലക്കല്ലാതെ, ഉമ്മ സമ്മതിച്ച വിലക്കല്ലാതെ ഞാനത് വിൽക്കൂല. ഉമ്മനെ അനുസരിക്കുന്ന ഈ കുട്ടി പറഞ്ഞപ്പോ ഈമാനുള്ള വിശ്വാസികളെ, ആ ഉമ്മയിലേക്ക് ആ കുട്ടിയെ പറഞ്ഞേക്കുകയാണ് മലക്ക്. ഉമ്മാന്റെ അടുക്കൽ പോയി ചെന്നിട്ട് ചോദിച്ചു, എത്ര പൈസക്കാ വിൽക്കേണ്ടത്? ആറ് ദീനാറിന് വിൽക്കുമെന്ന് ചോദിച്ചത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഉമ്മ പറഞ്ഞു, നീ ആറ് ദീനാറിന് വിൽക്കൂന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ട് ആറ് ദീനാറിന് വിൽക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വന്നു. അപ്പോഴേതാ അയാൾ എന്നെ വീണ്ടും വരുന്നു, എത്ര ദീനാറിന് വിൽക്കും? ആറ് ദീനാർ കിട്ടിയാ വിൽക്കും. അപ്പൊ ഈ മലക്ക് ചോദിച്ചു, എട്ട് ദീനാർ കിട്ടിയാ വിൽക്കുമോ? എട്ട് ദീനാറ് തരാം വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഉമ്മ പറയാതെ ഞാൻ എട്ട് ദീനാറിന് വിൽക്കൂല, ഉമ്മ പറയാതെ നിങ്ങൾ എന്ത് തന്നാലും എന്റെ ഉമ്മാന്റെ സമ്മതമില്ലാതെ ഞാൻ ഇത് വിൽക്കൂല, കാരണം എന്റെ തൃപ്തി ഉമ്മയിലാണ്, എന്റെ ഉമ്മാന്റെ തൃപ്തി എനിക്ക് വേണം. എനിക്ക് സ്വർണത്തെക്കാൾ, എനിക്ക് നിങ്ങൾ തരുന്ന ദീനാറുകളെക്കാൾ ഞാൻ വിലമതിക്കുന്നത് എന്റെ ഉമ്മാന്റെ തൃപ്തിക്കാണ്. ആ ഉമ്മന്റെ മനസ്സിൽ എന്നോടൊരു തൃപ്തി ഉണ്ടായാൽ അത് മതിയല്ലോ എനിക്കെന്റെ ജീവിതം മുഴുക്കെ വിജയം കൈവരിക്കാൻ. അതുകൊണ്ട് എന്നോട് നിങ്ങളൊരിക്കലും അതേ ഉമ്മാന്റെ തൃപ്തിയില്ലാത്തൊരു കച്ചവടത്തിന് സംസാരിക്കണ്ട. ഈ കുട്ടി ഉമ്മയിലേക്ക് പോയി, എട്ട് ദീനാറിന് വിൽക്കുവാന്നാ ഇപ്പൊ ചോദിക്കുന്നത്, എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉമ്മ പറയാണ്, മോനെ അത് നീ മനസ്സിലാക്കിയത് പോലൊരു മനുഷ്യനല്ല, അത് മലക്കാകാനാണ് സാധ്യത. നിന്നെ പഠിപ്പിക്കാനാണ്. ഇനി അയാള് വന്നിട്ട്
വന്നിട്ട് നിന്നോട് ഇത്ര പൈസക്ക് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ ഉടനെ തന്നെ തിരിച്ചു ചോദിക്കണം, ഞങ്ങൾ ഈ പശുവിനെ വിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ല വിൽക്കണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്താണോ തീരുമാനം പറയുന്നത് അതുപോലെ ചെയ്യാം, അങ്ങനെ ചെയ്യാനാ എന്റെ ഉമ്മ പറഞ്ഞത് എന്ന് പറയണം. ഈ കുട്ടി അതാ പശുവുമായി അങ്ങ് അടിയിലേക്ക് വന്നു. മലക്ക് വന്നപ്പോ മലക്കിനോട് പറഞ്ഞ മറുപടി, അല്ല ഞങ്ങൾ ഇത് വിൽക്കണോ അല്ല ഞങ്ങൾ ഇത് വിൽക്കാതെ സൂക്ഷിക്കണോ എന്ന് ചോദിക്കാൻ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ മലക്കിന്റെ മറുപടി, നിങ്ങൾ ഇത് ഇപ്പം വിൽക്കാൻ പോകണ്ട, ഈ പശുവിന്റെ തൂക്കം എത്രയാണോ ആ തൂക്കത്തിൽ സ്വർണം കിട്ടിയാലും വിൽക്കൂല എന്നല്ലേ നീ പറഞ്ഞത്, ഉമ്മാന്റെ വാക്കില്ലാതെ വിൽക്കൂല എന്നല്ലേ നീ പറഞ്ഞത്. ആ ഉമ്മാന്റെ വാക്കനുസരിച്ചതിന്റെ കാരണം പോരാ, ഒരു സ്വാലിഹായ മനുഷ്യനാ നിന്റെ ബാപ്പ, ആ ബാപ്പ നിനക്ക് വേണ്ടി ദ്വയ ചെയ്തതിന്റെ കാരണത്താൽ, ബാപ്പാന്റെ ദ്വയ കിട്ടിയതിന്റെ കാരണത്താൽ, ഉമ്മാന്റെ പൊരുത്തം കിട്ടിയതിന്റെ കാരണത്താൽ, മോനെ നിന്റെ ഈ പശുവല്ലാത്ത മറ്റൊരു പശുവിനെ കിട്ടാത്ത നിലക്ക് ബനൂ ഇസ്രായേലികൾ ഒരു പശുവിനെ അംഗീകൃതി അന്വേഷിച്ചു വരും. ആ സമയത്ത് പശുവിന്റെ തൂക്കത്തിന് കണക്കായി നീ നിന്റെ പശുവിന് വില പറഞ്ഞു, അങ്ങനെ നീ സ്വർണം വില പറഞ്ഞ, അവരാ സ്വർണം തന്ന് നിന്റെ പശുവിനെ വാങ്ങും, അതുവരെ നീ നിന്റെ പശുവിനെ വിൽക്കേണ്ടതില്ല. ഇത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതാ ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുള്ള പശുവാകണം, അങ്ങനെ നൂറുകണക്കിന് സിഫത്തുകൾ ചോദിച്ചു ചോദിച്ച് വാങ്ങുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. കസറത്തു സ്വാല് നല്ലതല്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതങ്ങ് അത് പറഞ്ഞ പോലെ അങ്ങ് ചെയ്തേക്കണം. അതിന്റെ പിന്നാലെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇസ്തിഫാർ ചെയ്യുന്ന സ്വഭാവം, ആവശ്യമില്ലാതെ ഇങ്ങനെ ചോദിച്ചു 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 വാങ്ങുന്ന സ്വഭാവം നല്ല സ്വഭാവമല്ല. മൂസ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, ആ സമൂഹം ഇങ്ങനെ ചോദിക്കുകയാണ്, അങ്ങനെ വേണോ ഈ പശുവിന്, ഇങ്ങനെ വേണോ, നൂറുകണക്കിന് സ്തുതി സിഫത്ത് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു ചോദിച്ച് അവസാനം അങ്ങനെ അള്ളാഹന്റെ ഭൂമിയിൽ ഒരു പശുവില്ല, ഈ പശുവല്ലാതെ അങ്ങനെ ഒരു പശുവിനെ കിട്ടാനില്ല. അവസാനം ഈ പശുവിന്റെ അടുക്കലേക്ക് അവരെത്തി. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഇന്നാൽ ഇന്ന സ്ഥലത്തൊരു പശുവുണ്ട്, അവിടെ പോയിട്ട് വാങ്ങിക്കോളൂ. അവര് പോയി, പശുവിന്റെ തൂക്കത്തിന് കണക്കായ നിലക്ക് സ്വർണം കൊടുത്തിട്ട് ആ ചെറിയ കുട്ടിയോട് പശുവിനെ വാങ്ങിപ്പോയി. നിങ്ങൾ എന്നെ പരിഹസിക്കാണോ എന്നല്ലേ അവര് ചോദിച്ചത്. അവരെ മുന്നിൽ വെച്ചത് ആ പശുവിനാർത്ത് പോയി. ആ പശുവിനാർത്തതിന്റെ ശേഷം അതിന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് മരിച്ചു കിടക്കുന്ന കബറിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് ഒരു തട്ടുവെച്ചു കൊടുത്തപ്പോ അത് ആ കബറിൽ നിന്ന് പുറത്തേക്ക് വന്നു പോയി. ആരാ കൊല നടത്തിയത് എന്ന് പറഞ്ഞു പോയി. ആരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പറഞ്ഞു പോയി. ഇബ്നു അമ്മിഹി അയാളെ പിതൃ സഹോദരന്റെ മോനെ തന്നെ തൊട്ടിക്കാണിച്ചു കൊടുത്തു പോയി. ഇവനാണ് എന്റെ കൊലപാതകൻ, ഇവനാണ് എന്നെ കൊല ചെയ്തത് എന്ന് മുഅ്ജിസത്ത് മുഖേന കാണിച്ചു കൊടുത്തു പോയി. അതും പറഞ്ഞിട്ട് ഈ മകനെ കബറിൽ നിന്ന് വന്ന മനുഷ്യൻ കബറിലേക്ക് തന്നെ തിരിച്ചു പോയി. ഈ പശുവിന്റെ കഥയാണ് സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ പശുവിന്റെ കഥ. അതുകൊണ്ട് തന്നെ എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന പെങ്ങന്മാരെ, സ്വന്തം ബാപ്പന്റെ പൊരുത്തം സ്വന്തം ഉമ്മാന്റെ പൊരുത്തം അവരെ ദ്വായും ജീവിതത്തിലെ വലിയ സമ്പാദ്യമാണ്. അവരെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന വലിയ സമ്പാദ്യമാണ്. അവരെ മനസ്സറിഞ്ഞുള്ള പൊരുത്തം കിട്ടൽ വലിയ സമ്പാദ്യമാണ്. അവര് മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് വലിയ ഇജാബത്തുള്ളതാ. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ ചരിത്രം, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്നൊരു ചെറിയ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാഹ് ഞങ്ങളെ ഈ സദസ് ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് ഞങ്ങൾക്ക് പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന നല്ലൊരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാഹ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മോനാണ്. ആ
ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ബഹുമാനം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. റബ്ബി ഹബലി മുൽക്കൻ ലാ യംബഗി ലിയാദിൻ, അല്ലാ ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത ബഹുമാനം നീ എനിക്ക് നൽകണേ അല്ലാ എന്ന ദുആ ചെയ്ത മഹാനല്ലേ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ദുആയാണ് ലോകത്തൊരാൾക്കും കൊടുക്കാത്ത ഭരണം നീ എനിക്ക് തരണേ അല്ലാ. ആ ഭരണം സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാ കൊടുത്തുപോയി. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കീഴിലാണ് ജിന്നുകളും. അവിടുന്ന് മാടപ്രാവുകളോട് സംസാരിക്കുകയാണ്, അവിടുന്ന് അതാ ഇറുമ്പുകളോട് സംസാരിക്കുകയാണ്, അതുപോലെയുള്ള ജീവികളോട് സംസാരിക്കുകയാണ്. അവർ സംസാരിക്കുന്ന കാര്യങ്ങളും അവരുടെ ആംഗ്യഭാഷയും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മനസ്സിലാകുകയാണ്. അള്ളാഹു ഒരു അറിവങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സർവ പേരും ഞങ്ങൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു പോയി. എങ്ങനെയാ പഠിപ്പിച്ചു കൊടുത്തത്? ആദം നബി അലൈഹിസ്സലാമിനെ പഠിപ്പിക്കാൻ മലക്കുകൾ വന്നതാണോ? അല്ല. ആദം നബി അലൈഹിസ്സലാമിന് മദ്രസ ഉണ്ടാക്കി കൊടുത്തതാണോ? അല്ല. ആദം നബി അലൈഹിസ്സലാമിന് എന്നെ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ വന്നിട്ട് മദ്രസാ സംവിധാനം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തതാണോ ആദം നബി അലൈഹിസ്സലാമിനെ? അല്ല, മറിച്ചോ അള്ളാഹ് എങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. അതെങ്ങനെ? അള്ളാഹ് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചാ പിന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? മറ്റൊരാളെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ? മറ്റൊരു ഉസ്താദിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച ഒരു ഉസ്താദില്ല, ഒരു നേതാവില്ല. ഉമ്മിയാണെങ്കിലും അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കാൽ വിവരമുള്ള മറ്റൊരാളെ കാണിക്കാനുണ്ടോ? ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിവുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ കാണാനുണ്ടോ? ഏതെങ്കിലും നേതാക്കളെ കാണാനുണ്ടോ? നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു 44 വർഷമായി ജീവിച്ചത്. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കാലയളവില് എത്രയാ ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതി വെച്ചത്? നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്, ആ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് തങ്ങളുടെ ജീവിതം ഇത്ര വലിയ അത്ഭുതകരമാ സുന്നത്തിയമായത്തിന് വലിയ തെളിവുകൾ എഴുതി വെച്ച മഹാനല്ലേ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ്. ആ ഇമാം സുയൂത്തി തങ്ങൾക്ക് എത്ര കിതാബാ ഉള്ളത്? പ്രായത്തിനേക്കാൾ കൂടുതൽ എണ്ണിയാൽ തീരാത്ത കിതാബാണ്. ഇമാം സഹാബി റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയാൽ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് മറ്റൊരു കിതാബ് എഴുതി പോയി. ഈ നിലക്ക് ഇൽമുകളെ ലോകത്ത് എത്രയാ പ്രചരിപ്പിച്ചു കിടക്കുന്നത്? നിങ്ങൾ നോക്കുക, ആലിമീങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്ന ഇൽമിന്റെ അടിസ്ഥാനം എവിടെയാ? ഒരാളും പഠിപ്പിച്ചിട്ടറിഞ്ഞതല്ല, ഒരാളും കൊടുത്തിട്ട് കിട്ടിയതല്ല, ഒരാളും പഠിപ്പിച്ചിട്ടുണ്ടാക്കി കൊടുത്തതല്ല, മറിച്ചോ ലോക സിദ്ധാവായ റബ്ബിൽ നിന്ന് റബ്ബ് കൊടുത്ത പ്രത്യേകമായ അറിവ്. ആ അറിവ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അങ്ങ് കിട്ടിയപ്പോ ഇന്നും എഴുതിയിട്ട് തീരുന്നില്ല. എത്രയാണ് പുതിയ പുതിയ അറിവുകൾ! പരിശുദ്ധ ഖുർആൻ തന്നെ ഏതൊക്കെ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു, ഏതൊക്കെ രൂപത്തിൽ അതിന്റെ തഫ്സീറുകൾ ഉണ്ടായി. ഈ തഫ്സീർ മുഴുവൻ നോക്കി തീർക്കാൻ ഒരാൾക്കിപ്പോ സമയമുണ്ടോ? ആയുസ് മുഴുവനും ചെലവഴിച്ചാലും ലോകത്തുള്ള എല്ലാ തഫ്സീറും നോക്കി തീർക്കാൻ കഴിയൂല. അത്രയും തഫ്സീറുകൾ ഇവിടെ ഇല്ലേ? അള്ളാഹിന്റെ കലാമായ ഖുർആൻ എവിടെന്നാ ഈ തഫ്സീർ കിട്ടിയത്? അവരെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ആ നിലക്ക് അള്ളാഹിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹ് അറിവ് കൊടുത്തു പോയി. അതിന് മദ്രസ വേണ്ട, സ്കൂൾ വേണ്ട, പ്ലസ് ടു വിദ്യാഭ്യാസം വേണ്ട, ഡിഗ്രിക്ക് പോകേണ്ടതില്ല, യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കേണ്ടതില്ല, കോളേജിൽ പോകേണ്ടതില്ല, പി എച്ച് ഡി എടുക്കേണ്ടതില്ല. റബ്ബ് കൊടുക്കാനെന്ന് തീരുമാനിച്ചാൽ അത് തടുക്കാൻ കഴിയുന്നവനാരാ? മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്തു ഇറുമ്പുകൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, സമയ ചുരുക്കം കൊണ്ട് ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. പ്രാവുകൾ സംസാരിച്ച രഹസ്യം അറിഞ്ഞില്ലേ? പക്ഷികൾ വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചില്ലേ? സംസാരിച്ചപ്പോ അറിഞ്ഞില്ലേ ആര് പഠിപ്പിച്ചു കൊടുത്തതാ? ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല, ലോക സിദ്ധാവായ റബ്ബ് കൊടുത്തതാ. ആ റബ്ബിന്റെ കൊടുതിയെ തടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനില്ല, ആ റബ്ബിന്റെ കൊടുതിയെ തടുക്കാൻ കഴിയുന്ന ഒരു ജീവിയുമില്ല. അല്ലാ ഞങ്ങൾക്കും നീ നാഫിയാ ഇൽമിനെ ധാരാളം നേറ്റിത്തരണം റഹ്മാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ.
മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാം യാത്ര ചെയ്യൽ എങ്ങനെയാ? ഇന്നോവയിലല്ല, ബെൻസിലല്ല, ഫ്ലൈറ്റിലല്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും അൾട്ടോയിലല്ല, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഹെലികോപ്റ്ററിലല്ല, നമ്മൾ കാണുന്ന ഏതെങ്കിലും സംവിധാനത്തിലൂടെയല്ല. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിന്റെ യാത്ര കാറ്റിലാണ്, കാറ്റിൽ പറന്നു പോകുന്ന സ്വദേശ സ്വഭാവമാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിന്റെ സ്വഭാവം. ചരിത്രം ഇൻഷാഅല്ലാഹ് പിന്നീട് പിന്നെ എവിടെയെങ്കിലും വെച്ച് വിശദമായി പറയാം. ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. ആ സുലൈമാൻ നബി അലൈഹിസലാം പറന്നു പോകുന്ന സമയത്ത് വെള്ളത്തിൽ അതാ ഒരു വല്ലാത്ത ഭംഗിയുള്ള ഒരു പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു വീട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസലാം ഇങ്ങനെ പറന്നു പോകുമ്പോ അതേ കടലിൽ ഒരു നല്ല മുത്തുപോലെയുള്ള ഒരു നല്ല തിളക്കമുള്ളൊരു വീട്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസലാം വന്നിട്ട് പറഞ്ഞു, ഷെയ്ത്താന്മാരോട് കൽപ്പിച്ചു, ജിന്നുകളോട് കൽപ്പിച്ചു, അതെടുത്തിട്ട് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. മഹാനായ ഇമാം ഖല്യൂബി റഹിമഹുല്ലാ അവിടുത്തെ കിതാബിൽ ഈ സംഭവം പറഞ്ഞത് കാണാം. എടുത്ത് പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു, പുറത്തു കൊണ്ടുവന്നു. പുറത്തു വന്ന് നോക്കുമ്പോ അടച്ചിട്ടിട്ട് ഒരു സ്ഥലത്ത് ഒരു വാതിലും കാണാനില്ല, എ സി റൂമാണ് തോന്നുന്നു. എവിടെയും ഒരു സ്ഥലത്തും എവിടെയും ദ്വാരം കാണാനില്ല. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസലാം രണ്ടരക്കാത്ത് സുന്നത്ത് സ്കരിച്ചിട്ട് അള്ളാഹിനോട് ദ്വായിരുന്നു. അങ്ങനെയാണ് മഹാന്മാരായ മുഴുവൻ അമ്പിയാക്കളും സ്വാലിഹികളും ദ്വായക്ക് ജാബത്ത് കിട്ടാൻ അവർ ചെയ്യുന്ന പണി സുന്നത്ത് സ്കരിക്കുക, എന്നിട്ട് അള്ളാഹിനോട് ദ്വായിക്കുക. നമ്മളോ നമുക്ക് ലോറിസ്കാരത്തിന്റെ ശേഷം ഒന്ന് പള്ളിയിൽ നിന്ന് ദ്വായിക്കുന്നതാണെങ്കിൽ അതിനുപോലെ ഇരിക്കാൻ നമുക്ക് നേരില്ല, നമുക്ക് ഭയങ്കര തിരക്കാ. ആഴ്ചയിൽ ഒരു ദിവസം പള്ളി പോവാ, അതെപ്പോഴാ? വെള്ളിയാഴ്ച. അങ്ങനെയാണല്ലോ, വേറെ കുറെ മതക്കാരുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകുന്ന ചില മതക്കാരുണ്ട്. അവരെ പോലെയായി പോയി നമ്മുടെ സമുദായവും അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസമേ പള്ളിയിൽ പോകും, അതെപ്പോഴാ? വെള്ളിയാഴ്ച. അന്ന് മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റൂ, അതല്ലാത്ത ദിവസം പള്ളിയിൽ പോയാൽ പള്ളിയിൽ നിന്ന് മൊയിലായാലും എന്താടാ ഇവിടെയെന്ന് ചോദിക്കുമെന്ന് പേടിയാ. കാരണം പിന്നെ പള്ളി പോകലില്ല, വല്ലാണ്ട് കണ്ടാലും പുസ്തകം ചോദിക്കില്ല, എന്ത് പറ്റിപ്പോയി എന്ന് ചോദിക്കുമെന്ന് പേടിച്ചിട്ട് പള്ളി പോകാത്ത ആളുകളല്ലേ നമ്മളെ നാട്ടിലൊക്കെ പലരെയും? ഇവിടെയൊന്നും അങ്ങനെയുള്ള മനുഷ്യന്മാരില്ല, ഇവിടെ ഒക്കെ എല്ലാവരും പള്ളിയിൽ ജമാഅത്തിന് കൃത്യമായി വരുന്ന ആളുകളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്ക. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുക എന്നാ വലിയ തൗഫീഖാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വസീയത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വല്ലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അടുത്ത നിസ്കാരത്തെ കുറിച്ചാണ് ഇൻഷാല്ലാ അള്ളാഹു തൗഫീഖ് ചെയ്താൽ അടുത്ത സ്ഥലത്ത് പോയി പറയും. നിങ്ങൾ ആരും ഇവിടുന്ന് വീട്ടിൽ പോയി കേൾക്കണ്ട, അത് സാധ്യത നാളെയോ മറ്റന്നാളോ യൂട്യൂബിൽ വെച്ച് കേട്ടോളൂ. അള്ളാഹു നമുക്കൊക്കെ നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. നിസ്കാരം വലിയ സന്ദർഭമാണ്. ആ നിസ്കാരം ദുആക്ക് ഇജാബത്തിട്ടാൻ വലിയ കാരണമാണ്. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ഒരൊറ്റ ദുആ, ഇതെന്തൊരു വീടാണ് അല്ലാഹ്, ഇതിന്റെ ഉള്ളൊന്ന് എനിക്ക് കാണണം, ഇതിന്റെ ഉള്ളൊന്ന് എനിക്കറിയണം, ഇതിന്റെ രഹസ്യം ഒന്നറിയണം. ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് അതാ രണ്ടായിട്ടങ്ങ് തുറന്നു പോയി. ബാബുന്നൊരു നല്ല വാതില് തുറക്കപ്പെട്ടു പോയി. ബാബുൻ ഒരു നല്ല വാതിൽ അതിന് തുറക്കപ്പെട്ടു പോയി. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം അതിന്റെ ഉള്ളിൽ നോക്കുമ്പോ ഫൈദം ഫീഹി ഷാബുൻ സാജിദുൻ ലില്ലാഹി തആല, ചെറുപ്പക്കാരനായ ഒരാള് അതിന്റെ ഉള്ളിൽ സുജൂദിൽ ഇങ്ങനെ വീണിരിക്കുന്നു. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം പോയിട്ട് ചോദിച്ചു, മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ട ആളാ നിങ്ങൾ? ജിന്നുകൾ കൂട്ടത്തിൽപ്പെട്ട ആളാ നിങ്ങൾ? ജിന്നുകളാണെങ്കിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തതല്ലേ? ജിന്നാണോ മലക്കാണോ എന്ന് ചോദിച്ചു. അല്ല, മനുഷ്യനാണോ? അപ്പൊ ഇയാള് പറഞ്ഞു, ലാ ബൽ മിനൽ ഇൻസ്, ഞാന് ജിന്നു അല്ല മലക്കും അല്ല, മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളാ. അള്ളാഹു തആല എന്തിനാ നിങ്ങളെ ഇങ്ങനെ ആദരിച്ചത്? വല്ലാത്ത ആദരവാണല്ലോ ഉറപ്പ് നിങ്ങൾക്ക് തന്നത്. അപ്പൊ ഈ മനുഷ്യന്റെ മറുപടി, ബിബിറിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുത്തതാണ്. ലിഅന്നീ കാനത്തു ലി ഉമ്മുൻ അജൂസ്, എനിക്കൊരു നല്ല പ്രായം ചെന്ന കളവിയായ ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മാക്ക് പ്രായമായപ്പോൾ ഞാൻ ആ ഉമ്മനെ എൻ്റെ പുറത്ത് ചുമതലയിലേക്ക് കയറ്റിയിട്ട് ഉമ്മ എന്താണോ എന്നോട് കൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. ആ ഉമ്മ എനിക്കൊരു ദിവസം ദ്വാ ചെയ്ത് തന്നതാണ്, എൻ്റെ മകനെ നീ ഒരു സ്ഥലത്തും കഷ്ടപ്പെടുത്തി കളയരുതേ അല്ലാ, എന്നെ ആദരിച്ചതിൻ്റെ ബഹുമാനം നീ ദുന്യാവിലും ആഖിറത്തിലും എൻ്റെ മരണത്തിൻ്റെ ശേഷം എൻ്റെ മോന് നീ കൊടുക്കണേ അല്ലാ. എന്റെ ഉമ്മ ദുആ ചെയ്തതാണ്,
ആ ഉമ്മാന്റെ വഫാത്ത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ കടലിന്റെ പരിസരത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ എന്റെ മുന്നിലേക്ക് അതാ ഒരു മുട്ട പോലെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വലിയ കൊട്ടാരം പോലെയുള്ള ഒരു സാധനം എന്റെ അടുക്കലേക്ക് ഇങ്ങ് വന്നു നിന്നു. എന്നിട്ട് അത് തുറന്നിട്ട് എന്നോട് പറഞ്ഞു, കയറടോ എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയതാണ്. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള വെള്ളം അതിന്റെ ഉള്ളിൽ കിട്ടാറുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എനിക്ക് അതിന്റെ ഉള്ളിൽ കിട്ടാറുണ്ട്. ആ ഭക്ഷണമാകട്ടെ എന്റെ ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അത്തരം നല്ല സൗകര്യമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എന്റെ റബ്ബ് എനിക്ക് അതിന്റെ ഉള്ളിൽ തന്നു. അപ്പൊ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ഇതിന്റെ ഉള്ളിൽ രാത്രിയായാൽ നിങ്ങൾ എങ്ങനെയാ അറിയലേ, ഇതിനെവിടെയും ദ്വാരമില്ലല്ലോ. അപ്പൊ ഇയാള് പറയാണ്, രാത്രിയായാൽ എന്റെ ഈ കൂടിന്റെ രൂപം മാറും, ഇരുടാണ്, ഒരു പ്രത്യേകമായ നിലാവുള്ള വെളിച്ചമാണ്. എന്നാ പകലായാലോ സൂര്യന്റെ വെളിച്ചം പോലെ വല്ലാത്ത തിളക്കമുള്ള പ്രകാശമാണ്, വെളുത്ത നിറമാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എന്റെ റബ്ബ് എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഒരുക്കി തന്നിട്ടുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നു, ആ ഉമ്മാക്ക് ഗുണം ചെയ്തതിന്റെ കാരണത്താൽ നിനക്ക് കിട്ടിയ മഹത്വത്തെ തടയാൻ ഈ നബി കാരണമാകുന്നില്ല. സന്തോഷത്തിൽ ജീവിച്ചോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ മതേ വലിയ കൂട്ടിന്റെ ഉള്ളിൽ തന്നെ ആ മനുഷ്യനെ കടത്തിയിട്ട് അതിന്റെ വാതിലങ്ങടച്ചു കൊടുത്തു. ഇനിയൊരു പ്രയാസവും ഇല്ലാത്ത നിലക്ക് വെള്ളത്തിലേക്ക് തന്നെ മടങ്ങട്ടെ എന്ന നിലക്ക് ജിന്നുകളോട് കൽപ്പിച്ചു പോയി മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഉമ്മനെയും ബാപ്പനെയും ആദരിക്കുന്നവർക്ക് അല്ല കൊടുക്കുന്ന ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. എന്നാ ഉമ്മാനെയും ബാപ്പാനെയും നിന്ദിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ, ദുനിയാവിൽ തന്നെ കിട്ടുന്ന ശിക്ഷ, ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷ വിശദമായി ഞാൻ കുഞ്ചിലത്ത് പറയുമ്പോ പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. സമയമുള്ളപ്പോൾ കേൾക്കാൻ കേട്ടാൽ നല്ലതാണ്. അള്ളാഹ് ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ പൊരുത്തം ലഭിക്കുന്ന നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നീ ദീർഘായുസ് നൽകണേ അള്ളാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ കബൂലാക്കി തരണേ അല്ലോ. ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ പ്രവർത്തനങ്ങളും ഞങ്ങളെ ചലനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതല്ല സൽക്കർമ്മങ്ങളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലോ. റബ്ബ് സ്വന്തം ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം ലഭിക്കുന്ന നല്ല മക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹ്. ആരൊക്കെ ഇത് പറയുമ്പോൾ സ്വന്തം ഉമ്മയും ബാപ്പയും മരിച്ചുപോയവരാരൊക്കെ ഉണ്ടോ അവരൊക്കെ കബറിൽ അള്ളാഹ് ഈ സദസ്സിൽ വന്ന സർവ്വ മുഅ്മിനീങ്ങളുടെയും അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ കബറിലുള്ള ആരൊക്കെയുണ്ടോ എല്ലാവരുടെ കബറിലും ഈ സദസ്സിന്റെ സന്തോഷം, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ സന്തോഷം, ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ നൂറ് മരിച്ചുപോയ എല്ലാവരുടെ കബറിലും നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. മഹാനായ തങ്ങളവർകൾ നമുക്ക് ദുആ ചെയ്തു തരും. കിതാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇമാനുള്ള വിശ്വാസികളെ, എനിക്ക് ഒരു സ്ഥലത്ത് കൂടി പോകാനുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ അങ്ങ് പോകും. നിങ്ങളൊക്കെ വയല് പറഞ്ഞിട്ടൊന്ന് നന്നായി കാണണം എന്നാഗ്രഹിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്, മറിച്ച് പ്രസംഗിച്ചാൽ കുറേ പറയുമ്പോൾ ഞാൻ നന്നാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സോടെ ഒന്ന് നന്നാകാൻ ദ്വാരക്കണമെന്ന വസീയത്തോടെ, പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ. ആഹ്റദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനിയും ധാരാളം ഇൽമ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം റബ്ബ് നമുക്കെല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ. അള്ളാഹ് ഞങ്ങളെ വയലിൻ്റെ മജ്ലിസിൽ സ്നേഹിച്ച് ഒരുമിച്ച് കൂടുന്ന ഏതൊക്കെ മൂമിനികൾ മൂമിനാത്തുകൾ ലോകത്തെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം പകരം തന്നനുഗ്രഹിക്കണം റഹ്മാനെ. ദുആ വസീയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട